ഇരുപത്തിരണ്ട് അംഗങ്ങളിൽ നിന്ന് ആരംഭിച്ച ഈ ദൈവസഭയെ പത്ത് പതിനാറിലധികം ആയിരങ്ങളാക്കി ഇന്നിവിടെ ഇരുത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ കരുണയ്ക്കായി സ്തോത്രം. ഞാൻ ഇന്ന് വൈകിട്ട് അറ്റൻഡ് ചെയ്തതിലെ ആറാമത്തെ സർവീസാണിത്. എച്ച് എൽ എ സർവീസ് കോൾ ഓഫ് ചെയ്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ആ സഭ അത് അനുവദിച്ചത് കൊണ്ടാണ് ആറിൽ നമുക്ക് നിൽക്കാൻ ഒത്തത്, ഇല്ലെങ്കിൽ ഏഴിലേക്ക് നമ്മൾ പോയേനെ. ഇന്നത്തോളം നമ്മെ നടത്തിയ ദൈവം നടത്തിയ കഴിഞ്ഞ വഴികൾക്കായി കർത്താവിനെ വാഴ്ത്തുന്നു. കഴിഞ്ഞ ദിവസം പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒരു ആലോചന പറഞ്ഞു, നീ നാലാം ഘട്ടത്തിലേക്ക് മാറി. ഒന്നാം ഘട്ടം കഴിഞ്ഞു, രണ്ടാം ഘട്ടം കഴിഞ്ഞു, മൂന്നാം ഘട്ടം കഴിഞ്ഞു, നാലാമത്തെ ഘട്ടമാണ്. ഞാൻ ഈ ദൂതുകൾ ഇങ്ങനെ വിളിച്ചു പറയുന്നത് പിശാചി കേൾക്കുന്നു എന്ന് എനിക്കറിയാം, പരിഹസിക്കുന്നവർ വട്ടത്തിലുണ്ടെന്നറിയാം, എല്ലാം നടന്നോട്ടെ. കഴിഞ്ഞ ദിവസം ഞാൻ കേരളത്തിലായിരുന്നപ്പോൾ പാസ്റ്റർ ധർമ്മക്കണ്ണൻ പെട്ടെന്ന് വിളിച്ചു, അദ്ദേഹത്തിനൊരു ദൂത് പറയാനുണ്ട്, പറയണമെന്ന് ആവശ്യപ്പെട്ടു. അതിനു മുമ്പേ തന്നെ കുവൈറ്റിലായിരുന്നു, ഞാനന്ന് ഓസ്ട്രേലിയയിലായിരുന്നു. അദ്ദേഹം കുവൈറ്റിൽ നിന്ന് ഓസ്ട്രേലിയ വിളിച്ചു, വിളിച്ചയച്ച് ഒരു ദൂത് പറയാനുണ്ടെന്ന് പറഞ്ഞു, ഒരു ചെറിയ ദൂത് പറഞ്ഞു. തുടർന്ന് വീണ്ടും കേരളത്തിലായിരുന്നപ്പോൾ വിളിച്ചു, വിളിച്ചയച്ച് പറഞ്ഞൊരു ദൂത് പറയാനുണ്ട്. 2016 ഒരു വലിയ തയ്യാറെടുപ്പിൻ്റെ വർഷമാണ്, ഉന്നതങ്ങളിലേക്കൊരു കുതിച്ചു കയറ്റത്തിന്, രാജ്യം ഒരു ഉണർവിലേക്ക് മാറുവാൻ. ഞാൻ ഒന്ന് രണ്ട് പദങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ചെറിയ പ്രായത്തിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടിരുന്ന നാളുകളിൽ ഇന്ത്യൻ എയർഫോഴ്സിലെ ജോലിയുമായി കഴിയുമ്പോൾ വാര്യാപുരം യോഹന്നാച്ചായൻ എന്ന കർത്താവിൻ്റെ ദാസൻ എന്നോട് പറഞ്ഞ ഒരു ദൂത് മിക്കവർക്കും ഓർമ്മ കാണും. ഇങ്ങനെയായിരുന്നു, ഇന്ത്യയുടെ തെക്കു ഭാഗത്ത് നിന്ന് ഉണർവിൻ്റെ ജാല കത്തി ഉയരും, ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത് നിന്ന് പീഡനത്തിൻ്റെയും നശീകരണത്തിൻ്റെയും വാളുയരും, തെക്ക് നിന്നുയർന്ന ഉണർവിൻ്റെ ജ്വാല കത്തി ദഹിപ്പിച്ചുകൊണ്ട് വടക്കോട്ട് യാത്ര ചെയ്യും, വടക്ക് നിന്നുയരുന്ന വാള് വെട്ടിത്തകർത്തുകൊണ്ട് തെക്കോട്ട് യാത്ര ചെയ്യും, ഒടുവിൽ ഇവ തമ്മിൽ കൂട്ടിമുട്ടും, തീജ്വാല വാളിനെ ദഹിപ്പിക്കും. അന്ന് ഭാരതം സുവിശേഷീകരിക്കപ്പെടും, അതിൽ നീ ഉണ്ടായിരിക്കും. ഇപ്രാവശ്യം കർത്താവിൻ്റെ ദാസൻ ഇങ്ങനെ പറഞ്ഞു, 2016 ആരംഭിക്കുന്ന ഒരു പ്രിപ്പറേഷൻ ഭാരതത്തിൽ ആത്മാവിൻ്റെ അഗ്നി കൊണ്ടുവരാൻ പോവുക, അത് കത്തി നിൽക്കുന്ന സാഹചര്യത്തിലായിരിക്കും നീ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നത്. അടുത്ത പദം താൻ ഇങ്ങനെ പറഞ്ഞു, ഇത് നിന്നോട് നേരത്തെയുള്ള ഒരു ദൂത. പാസ് ധർമ്മക്കണ്ണൻ അറിഞ്ഞുകൂടാ ഇങ്ങനൊരു ദൂത് എന്നോടുള്ളത്. പക്ഷെ ദൈവം അത് ഇന്ന് മറന്നിട്ടില്ല. നമ്മളിൽ പലരും മറന്നാലും നമ്മോടുള്ള ദൂതുകളുടെ ദൈവം മറക്കത്തില്ല. ഇന്ന് പകൽ ദൂതുകൾ നമുക്കുണ്ട്, നമുക്കത് ഏറ്റെടുക്കാം, മുൻപിലേക്ക് കൊണ്ടുപോകാം. ഈ വർഷം ജോസഫ് സീസൺ ആയിരിക്കും എന്നാണ് ആദ്യമായി ഈ വർഷത്തിന് പേരിട്ട് പരിശുദ്ധാത്മാവ് ഇടപെട്ടത്. അങ്ങനെയാണെങ്കിൽ ഈ ചർച്ചിന് മാത്രമല്ല, നമ്മളോട് ബന്ധപ്പെട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ 5 വൻകരകളിലായി ആരാധിക്കുന്ന, നാം പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയൊരു സമൂഹമുണ്ട്. സ്വർഗത്തിലെ ദൈവം സകലരെയും ഈ ദൂതുകൊണ്ട് അനുഗ്രഹിക്കട്ടെ. റോമാലേഖനം 4:17 വായിച്ച് നമുക്കൊന്ന് ആരംഭിക്കാം. റോമാലേഖനം 4:17 വായിച്ച് നമുക്കൊന്ന് ആരംഭിക്കാം. ഇന്നത്തെ ആപ്തവാക്യം അതായിരിക്കും, ഇന്നത്തെ വിഷയം ജോസഫ് സീസൺ എന്നതായിരിക്കും. മനുഷ്യരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ. അബ്രഹാമിനെ കുറിച്ച് പറയുന്ന പദമാണ്. പക്ഷേ അബ്രഹാമിലുപരി താൻ ആരെ വിശ്വസിച്ചു എന്ന വാക്കിലേക്ക് ഇറങ്ങാൻ പോകുകയാണ്. വിശ്വാസികളുടെ പിതാവ് എന്ന് അബ്രഹാമിനെ വിളിക്കുന്നെങ്കിൽ, നമ്മുടെ പിതാവ് എന്ന് അബ്രഹാമിനെ വിളിക്കുന്നുവെങ്കിൽ, താൻ ആരെ വിശ്വസിച്ചു, ആ വിശ്വസിച്ചവനായ ദൈവത്തിൻ്റെ ക്വാളിറ്റി, ഒന്ന്, മരിച്ചവരെ ഉയർപ്പിക്കുന്നവൻ, ചികിത്സിച്ച് സൗഖ്യമാക്കുന്നവനല്ല, പൊടിവിദ്യകൾ കൊണ്ട് ഒരുവനെ നടക്കുമാറാക്കുന്നവനല്ല, സാക്ഷാൽ മരിച്ചതിനെ ജീവിപ്പിക്കുന്ന ദൈവം. ഹൃദയങ്ങളിൽ നിന്നും മരിച്ചുപോയ പ്രത്യാശകളെ ഈ രാത്രി മുതൽ തിരിച്ചു ജീവിപ്പിക്കുവാൻ, വ്യക്തിത്വത്തിൽ മരിച്ചുപോയ നന്മകളെ യേശുവിൻ്റെ നാമത്തിൽ തിരികെ വിളിക്കുവാൻ, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനായ ദൈവം. അബ്രഹാമേ, അങ്ങ് എന്തെങ്കിലും പ്രാപിപ്പാൻ കാരണം എന്താണ്? അദ്ദേഹം പറഞ്ഞ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചത് മരിച്ചവരെ ഉയർപ്പിക്കുന്നവനായ ഒരു ദൈവത്തെ അറിയാവുന്നത് കൊണ്ടാ. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവനായ ദൈവം. ഇല്ലാത്ത ഒരു വസ്തുവിനെ, ഇന്ന് വരെ ഇല്ലാത്ത ഒരു വസ്തുവിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ഒരു ദൈവം. ഈ സ്റ്റേജിൽ മൃഗങ്ങളൊന്നുമില്ല, ഈ സ്റ്റേജിൽ പക്ഷികളൊന്നുമില്ല, പക്ഷേ ദൈവം ഇവിടെ വന്ന് പറഞ്ഞെന്നിരിക്കട്ടെ, അവിടെ നിൽക്കുന്ന കുതിര ഇങ്ങോട്ട് ചാടാൻ പറഞ്ഞാൽ ഇവിടെ നിന്ന് കുതിര ചാടിയിരിക്കും. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുന്നവൻ, ജീവിതത്തിൽ ഇല്ലാത്ത ചിലതിനെ ഇന്ന് രാത്രിയിൽ ഉള്ളതുപോലെ വിളിക്കുവാൻ,
ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഇല്ലാത്ത ചില നന്മകളെ ഉള്ളതുപോലെ വിളിക്കുവാൻ. ഉന്നത വിദ്യാഭ്യാസം, ദൈവത്തിൻ്റെ വൻകൃപ, കൃപാവരങ്ങളുടെ കവിഞ്ഞൊഴുക്ക്, ഇന്ന് വരെ ഇല്ലാത്ത ചിലതിനെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ വിളിക്കുകയാണ്, ഞങ്ങൾ വിളിക്കുകയാണ്. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുവാൻ കഴിയുന്ന ദൈവത്തെ തൻ കണ്ടതിനാൽ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ജോസഫ് സീസന്റെ ഒരു പ്രത്യേകത ഇന്ന് എടുത്തു പറയുവാൻ ദൈവാത്മാവ് എന്നെ ഏൽപ്പിച്ചത്, കാത്തിരിക്കുക ദൈവത്തിൻ്റെ സീസണു വേണ്ടി, ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുക എന്ന ആശയമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങളിൽ വായിക്കുന്നില്ല, നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ കുറിച്ച് എടുത്തു പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു, അബ്രഹാമിനെ ദൈവം വിളിച്ചു, അനുഗ്രഹിച്ചു, 12 ഗോത്രപിതാക്കന്മാർ തന്നിൽ നിന്നുണ്ടായി, അതിനകത്ത് 10 പേർ ഒരുമിച്ച് ചേർന്ന് ജോസഫിനെ മിസ്രയീമിലേക്ക് വിറ്റു. ജോസഫിൻ്റെ അന്നുവരെയുള്ള പ്രത്യേകത, ഒരു ദർശനം വഹിക്കുന്നവനാണ്. എന്തോ അധികം പേർക്ക് ഇല്ലാത്ത ഒരു ദർശനം ദൈവം ജോസഫിന് കൊടുത്തു. തന്നെക്കുറിച്ച് ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടായിരുന്നതിനാൽ തനിക്കൊരു ദർശനം കൊടുത്തു. ദർശനമില്ലാത്ത അനേക സഭകളുടെ നടുവിൽ ബെഥേലിന് തന്നിരിക്കുന്ന ദർശനങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. അനേകർക്ക് ചെയ്യാൻ കഴിയാഞ്ഞത് ബെഥേലിനെ കൊണ്ട് ചെയ്യിച്ച ദൈവകൃപയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. അനേക ഇടങ്ങളിൽ അയക്കാത്ത പ്രവാചകന്മാരെ ബെഥേലിലേക്ക് അയച്ച ദൈവകൃപയ്ക്കായി എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. അനേക എഴുന്നേറ്റിട്ടില്ലാത്ത പ്രവാചകന്മാരെ ബെഥേലിൽ എഴുന്നേൽപ്പിച്ചതിനായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഇത്രയും ചെയ്തവനായ ദൈവം പ്രവചന ശബ്ദത്തിലൂടെ എന്നെയും നിങ്ങളെയും അറിയിച്ചത് ഏറ്റെടുക്കുകയാണ് നാം ചെയ്യുന്നത്. പക്ഷേ ഈ ദർശനം ലഭിച്ച ജോസഫിന് സാഹചര്യങ്ങളിൽ പ്രതികൂലമായി. ഒരു ദിവസം ദൈവം അദ്ദേഹത്തിനൊരു ദർശനം കൊടുത്തു. ആ ദർശനത്തിൻ്റെ പേരിൽ സഹോദരന്മാർ തന്നെ എതിർത്തു, അവരവനെ പരിഹസിച്ചു, അവനവനെ വെറുത്തു. ഒടുവിൽ ഈ സഹോദരന്മാർ അവനെ പിടിച്ച് പൊട്ടക്കണത്തിലിടുകയും അവനെ അടിമയായി വിൽക്കുകയും ചെയ്തു. വാഗ്ദത്തം അകത്ത് കിടക്കുന്നു, ദർശനം അകത്ത് കിടക്കുന്നു, സാഹചര്യങ്ങൾ പ്രതികൂലം. യോസഫിനെ സംബന്ധിച്ച് കാത്തിരിക്കാൻ തയ്യാറായി. ജീവിതത്തിൽ അടുത്ത പടി താൻ താഴാൻ തുടങ്ങി. 2-ാമത്തെ പടി താൻ താണുപോയി, തൻ്റെ പൊട്ടക്കിണത്തിലേക്ക് എടുത്തിട്ടു. 3-ാം പടി താൻ താണു, പൊത്തിപ്പേറിൻ്റെ വീട്ടിലേക്ക് അടിമയായി വിൽക്കപ്പെട്ടു. കോമളനായിരുന്ന യുവാവ് അടിമക്കൊച്ചനായി അടുക്കളവേലയിൽ വ്യാപൃതനായിരിക്കുമ്പോൾ ചെയ്യാത്ത കുറ്റത്തിന് തൻ കുറ്റവാളി എന്ന് വിധിക്കപ്പെട്ടു. അരുതാത്ത കാരണങ്ങൾക്കൊന്നും ചെയ്യാഞ്ഞവനെ കാരാഗ്രഹത്തിലേക്ക് വലിച്ചെറിഞ്ഞു. അവൻ്റെ കൈകാലുകളിൽ ചങ്ങല വീണു. വസ്ത്രം മാറാൻ ആളില്ല, ഷേവിയാൻ നിവൃത്തിയില്ല. തകർന്നു കിടന്ന സാഹചര്യം വർഷങ്ങൾക്ക് വഴിമാറി. നീണ്ട നീണ്ട നാളുകൾ കഴിഞ്ഞിട്ടും തൻ്റെ ആത്മീകം കുറയുന്നില്ല. പ്രതികൂലത്തിന് എന്നിലെ ദർശനത്തെ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. ഇന്ന് പകൽ ദർശനം ഉള്ളിലുള്ള ദൈവപൈതലെ, പ്രതികൂലം വരട്ടെ, ഞാനതിന് മുമ്പിൽ തളരുകയില്ലെന്ന് പറ. നിങ്ങളാണ് ജോസഫ്, നിങ്ങളാണ് ജോസഫ് സീസണിൽ പ്രവേശിക്കേണ്ടത്. ദൈവത്തിൻ്റെ ഘടികാരത്തിൽ സമയം പൂർത്തിയായപ്പോൾ, ഇന്ന് 12 മണി ആയതോടുകൂടെ ക്ലോക്കുകളൊക്കെ അത് കാണിക്കാൻ തുടങ്ങി. എല്ലാവരും വാച്ചെ നോക്കുന്നുണ്ടായിരുന്നു. അതെ, നോക്കേണ്ടവർ നോക്കിയിരുന്നു. ദൈവിക ഘടികാരത്തിൽ ഒരു ദിവസം സമയം തികയും. അത് തികഞ്ഞു. ആ 12 നിങ്ങൾ ക്ലോക്കിൽ കണ്ടത് ദൈവിക ഘടികാരത്തിൽ സീസൺ ചേഞ്ച് ആയതാണെന്ന് ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രഖ്യാപിക്കുന്നു. സീസൺ ചേഞ്ച് ആയി. ജോസഫ് സീസണിലേക്ക് കടന്നു. രാജാവ് ഒരു സ്വപ്നം കണ്ടു, അർത്ഥം പറയാൻ അറിയാൻ വയ്യ. ആഭിചാരകന്മാരുടെ ആഭിചാരം പൊളിഞ്ഞു, മന്ത്രവാദികളുടെ വിദ്യ പൊളിഞ്ഞു, ജ്ഞാനികളുടെ ജ്ഞാനം പരാജയപ്പെട്ടു. തന്റെ കാരാഗ്രഹത്തിലേക്ക് ആള് വരുന്നു. ജോസഫിന്റെ കാലിൽ നിന്ന് ചങ്ങലകൾ അഴിഞ്ഞു. ഇന്നലെ വരെ കെട്ടിപ്പൂട്ടിയ, ഇന്നലെ വരെ മുൻപോട്ട് വിടാതിരുന്ന അതിർത്തികൾ പറഞ്ഞു വെച്ച ചങ്ങലകളെ അഴിയൂ. ഇന്നിവിടെ വന്നിരിക്കുന്ന വിശുദ്ധ ദൂതന്മാരാണ് രാജാധിരാജാവും ഫറവോന്മാരുടെ ഫറവോനും ദൈവാധിദൈവവുമായവെങ്കിൽ നിന്ന് ഇന്നൊരു ദൂതൻ വന്ന് ചിലത് ചെയ്യുകയാൽ ചങ്ങലകൾ അഴിഞ്ഞോ. നാളുകളായി ഷേവി അനുവർത്തിയില്ലാഞ്ഞവനെ ഒന്ന് ഷേവി ചെയ്തു. ഹല്ലേലൂയാ. രാജവാഹനങ്ങൾ തയ്യാറായി. തേണ്ടേ ഇവൻ രാജാവ് കൊട്ടാരത്തിലായി. പദവികൾ ഒന്നിനു മീതെ ഒന്നായി മാറി തുടങ്ങി. സിംഹാസനത്തിലെ ഇരിപ്പായി, പാണ്ഡികശാലകളുടെ പണിയായി. കൺസ്ട്രക്ഷനുകൾ ആരംഭിച്ചു. പാണ്ഡികശാലകളിൽ കൂട്ടുവാൻ വർഷം തോറും വിളവ് വളരെ വണ്ടുടങ്ങി. ഈ വർഷം ഉണ്ടായതിൻ്റെ ഇരട്ടി അടുത്ത വർഷം, അതിൻ്റെ ഇരട്ടി 3-ാമത്തെ വർഷം, അതിൻ്റെ ഇരട്ടി 4-ാമത്തെ വർഷം. നിങ്ങളുടെ മൾട്ടിപ്ലിക്കേഷൻ
into Allah. It's to the power of Hallelujah. Ore varshavum irattiyai multiply cheyyuvan swargam ningalkku kripa tharatte. Bethele devathal anugrahikkappetta janame athinnavanaya avante bhaktanmare nithya devathinte vaasidasanmare nam valarunnathu ingeneyanu ee varshathinte iratti varunna varsham adinte iratti adinadutha varsham oro varshavum oro iratti maarugayalla irattikku valaruvan yeshuvinte naamathile vaagdathangal njangal edukkunnu. പണ്ടിക ശാലകൾ വലുതായി ധാന്യമെന്ന് കുന്നുകൂടുവാൻ തുടങ്ങി. എന്തിനെന്ന് പലർക്കും അറിയത്തില്ല. ദർശനമുള്ളവൻ അറിയാം ഇതുകൊണ്ടൊരു ഉപയോഗമുണ്ട്. ഇന്ന് പലരും അഹങ്കാരം എന്ന് പറയുമ്പോൾ, ഇന്ന് പലരും വേണ്ടാധീനം എന്ന് പറയുമ്പോൾ, ഇന്ന് പലരും ഇത്രയും ആവശ്യമില്ലെന്ന് പറയുമ്പോൾ, ദർശനമുള്ളവൻ വിളിച്ചു പറയട്ടെ, നോ, അടുത്ത വർഷങ്ങളിലേക്ക് ഇത് ആവശ്യമാകയാൽ പണ്ടിക ശാലകളുടെ രൂപം മാറട്ടെ. പണ്ഡികശാലകളുടെ രൂപം മാറട്ടെ. ജോസഫിനെ ദൈവത്തിന് കൃപ ഏൽപ്പിക്കണമെങ്കിൽ അവൻ്റെ കാഴ്ചപ്പാട് നോക്കിയേ മതിയാകും. ദിനംതോറും ഉയരാൻ തുടങ്ങി. ഒരുപാട് പ്രശ്നങ്ങൾ വഴിയിലുണ്ടെങ്കിലും തൻ്റെ സ്വന്തം സഹോദരന്മാർ വിറ്റെങ്കിലും എല്ലാം തൻ വളരുവാൻ കാരണം ഒന്ന്, ദൈവത്തിൻ്റെ കൃപ പകർന്ന പാത്രം. ആ കൃപ കണ്ടെയ്ൻ ചെയ്ത് പോകുവാൻ ജീവിതം സൂക്ഷിച്ചു. ദർശനമുള്ളവർ ജീവിതം സൂക്ഷിക്കുവാൻ തയ്യാറാകട്ടെ. ദർശനത്തിന് വേണ്ടി ജീവിക്കുവാൻ തയ്യാറാകട്ടെ. നിശ്ചയമായും നിർമ്മലമായ ഒരു പാത്രത്തിൽ മാത്രമേ ദൈവത്തിന് പകരുവാൻ കഴിയൂ. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ നന്നായിരിക്കുന്നു. ദൈവത്തിൻ്റെ അഭിപ്രായം നമുക്ക് നോക്കാം. തിരുവചനമാണ് നമ്മുടെ കണ്ണാടി. ഇതിലൂടെ നോക്കൂ എങ്ങനെ ഇരിക്കുന്നു എൻ്റെ ജീവിതം. 2016 കടക്കുമ്പോൾ ഡോക്ടർ പി ജി വർഗീസ് കഴിഞ്ഞ ദിവസം ഇവിടെ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഇത് കുതിപ്പിൻ്റെ വർഷമാണ്. പക്ഷെ കുതിച്ച് കയറണമെങ്കിൽ ഒന്ന് വിട്ടെങ്കിലേ വേറൊന്നിലേക്ക് കയറുവാനൊക്കത്തുള്ളൂ. ഞാൻ ഈ താഴ്ന്ന ലെവലിൽ നിന്ന് മുകളിലത്തെ ലെവലിലേക്ക് കുതിക്കണമെങ്കിൽ എനിക്ക് രണ്ടിടത്തും കൂടെ ഒരുമിച്ച് നിൽക്കാൻ ഒക്കത്തില്ല. ഇരുതോണിയിലെ കാല് നടപ്പില്ല. ഞാൻ ഒന്ന് വിട്ടെങ്കിലേ വേറൊന്നിലേക്ക് കയറുവാൻ സാധ്യമാകുകയുള്ളൂ. ഇരുതോണിയിൽ കാല് സാധ്യമല്ല. പഴയത് കുറച്ച് പിടിച്ചുകൊണ്ട് പുതിയത് കുറച്ചെടുക്കുവാൻ നോ. ജീവിതം അപകടത്തിലാണ്. ഇന്ന് ദൈവത്തിന് പറവാനുണ്ട്, വിടേണ്ടത് വിടു, ക്രമീകരിക്കേണ്ടത് ക്രമീകരിക്കൂ. നാം ഒന്ന് ഉയരാൻ പോകയാ. സാഹചര്യങ്ങൾ ഒരിക്കലും തനിക്ക് അനുകൂലമായിരുന്നില്ല. തൻ സാഹചര്യത്തെ അല്ല, അതിനപ്പുറത്ത് പ്രവർത്തിക്കുന്ന ദൈവത്തെ വിശ്വസിച്ചു. തൻ്റെ ഭക്തി, തൻ്റെ പ്രാർത്ഥനാ ജീവിതം, ജീവിത ശൈലി എല്ലാം ദൈവത്തിന് നിരക്കുന്നതായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 41:41 വായിക്കുന്നില്ല. മിസ്രയീമിലെ ഫറവോൻ വിളിച്ചു പറഞ്ഞു, ജോസഫേ, ഇന്നു മുതൽ നീ മിസ്രയീമിൻ്റെ അധികാരിയ. ദ പ്രിൻസ്, നീ ഇന്ന് മുതൽ മിസ്രയീമിൻ്റെ പ്രഭുവായിരിക്കും. സിംഹാസനം കൊണ്ട് ഞാൻ നിന്നേക്കാൾ ഉയർന്നെങ്കിലും നീ അറിയാതെ, നിന്റെ വാക്ക് പറയാതെ മിസ്രയീമിൽ ഒരൊറ്റ മനുഷ്യൻ ചലിക്കയില്ല. ദൈവാധിദൈവമായവൻ, രാജാധിരാജാവായവൻ, കർത്താധികർത്താവായവൻ, അധികാരമേൽപ്പിക്കുവാൻ താല്പര്യപ്പെട്ട് വിളിച്ചു നിർത്തിയിരിക്കുന്ന ദൈവസഭയെ, ഇന്ന് പകൽ അധികാരം നമ്മുടെ കയ്യിലാകയാൽ നിങ്ങളറിയാതെ, നിങ്ങൾ അനുവദിക്കാതെ ഒരൊറ്റ അന്ധകാര ശക്തി ബാംഗ്ലൂർ പട്ടണത്തിൽ ചലിക്കയില്ലെന്ന് യേശുവിൻ്റെ നാമത്തിൽ സഭ തറപ്പിച്ചു പറയുകയാ. ഹല്ലേലൂയാ. അതെ, ഞാൻ അടിമത്തത്തിൽ കിടന്ന കാലമുണ്ട്. എൻ്റെ വാക്കാരും കേൾക്കാനില്ലാഞ്ഞ കാലമുണ്ട്. ഞാൻ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട കാലമുണ്ട്. കുറ്റവാളി എന്ന മുദ്ര വഹിച്ച കാലമുണ്ട്. പക്ഷേ സീസൺ മാറി. ഇനി ഞാൻ അറിയാതെ ഇവിടെ ഒരു മനുഷ്യൻ ചലിക്കയില്ലെന്ന് പരമാധികാരി അറിയിച്ചതിനാൽ ദൈവ അധികാരത്തിൽ നിന്നുകൊണ്ട് സഭ ഒരുമിച്ച് പറയാം, അന്ധകാര വ്യാപാരമേ കീഴങ്ങ്. ഞങ്ങളുടെ സീസൺ മാറി. സീസൺ മാറിയിട്ട് മിനിറ്റുകൾ 20 ഞങ്ങളുടെ സീസൺ മാറി. ഞങ്ങൾ അടുത്തൊരു സീസണിലേക്ക് കടന്നു. വി ആർ ഇൻ എ ഡിഫറെന്റ് സീസൺ. അബ്രഹാമിനോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്വമായത്, അബ്രഹാമിനോട് പറഞ്ഞ് ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കുമെന്ന്. പക്ഷേ ആ ഭാഗം പൂർത്തീകരിക്കണമെങ്കിൽ ഓരോ തലമുറയ്ക്കൊരു കടമയുണ്ട്. ഭാരതീയ ദൈവസഭയോടാണ് വാഗ്ദത്തം. അത് പൂർത്തീകരിക്കണമെങ്കിൽ ബെഥേലിനൊരു പങ്കുണ്ട്. അത് പൂർത്തീകരിക്കണമെങ്കിൽ 2016 ജീവനോടിരിക്കുന്ന നമുക്കൊരു പങ്കുണ്ട്. ആ പങ്ക് നിർവഹിച്ചതിൽ ഒരുവനായിരുന്നു ജോസഫ്. രണ്ടാമതൊരു വ്യക്തിയെ ദൈവം വിളിച്ചിരുന്നു, മോശ. മോശയെ ദൈവം വിളിച്ചെങ്കിലും ദൈവിക അരുളപ്പാടിന് ഒത്തവണ്ണം പോകുവാൻ അനേക തടസ്സങ്ങൾ.
കർത്താവ് നേരിട്ട് മോശയോട് പറഞ്ഞു, മോശി നീ പോയി ഫറവോന് പ്രത്യക്ഷപ്പെടെ, ഫറവോന്റെ മുമ്പിൽ ചെന്ന് പറ, എൻ്റെ ജനത്തെ ആ വിട്ടയക്കുവാൻ. അടുത്ത ദിവസം തന്നെ ജനം തകർന്നു. അവർ മോശയുടെ അടുക്ക വന്ന് ചോദിച്ചു, നീ ഞങ്ങളെ ഫറവോന്റെ മുമ്പിൽ നാറ്റി, ഞങ്ങളെ കൊല്ലുവാൻ അവൻ്റെ കയ്യിൽ വാളേൽപ്പിച്ചു, ദൈവം നിന്നോട് ക്ഷമിക്കട്ടെ. ജനം പൊട്ടിക്കരഞ്ഞു. കാര്യം സാഹചര്യം പ്രതികൂലമായി. ജനുവരി 1st ഇറങ്ങിപ്പോകുമ്പോൾ സാഹചര്യം പ്രതികൂലമാകാം. അതിൻ്റെ അർത്ഥം വാഗ്ദത്തം മാറി എന്നല്ല, അതിൻ്റെ അർത്ഥം അപ്പോയിൻമെന്റ് തെറ്റി എന്നല്ല, അതിൻ്റെ അർത്ഥം അയച്ചവൻ വിട്ടത് തെറ്റിയെന്നല്ല. സാഹചര്യമേ നീ മാറിയെന്നിരിക്കും, തിരിഞ്ഞെന്നിരിക്കും, കാറ്റ് അങ്ങോട്ട് അടിച്ചെന്നിരിക്കും, ഇങ്ങോട്ട് അടിച്ചെന്നിരിക്കും. അടിപ്പിക്കുന്ന ദൈവത്തിൻ്റെ കയ്യിലാകയാൽ ഹല്ലേലൂയ. ഒരു ദിവസം ഫറവോൻ സറണ്ടർ ചെയ്തു. പിടിച്ചു വച്ചിരിക്കുന്ന ജനം സറണ്ടർ ചെയ്യട്ടെ, പിടിച്ചു വച്ചിരിക്കുന്ന ദുഷ്ട അധികാരങ്ങൾ സറണ്ടർ ചെയ്യട്ടെ, നിങ്ങളെ തടഞ്ഞു നിർത്തിയിരിക്കുന്ന അധികാരങ്ങൾ സറണ്ടർ ചെയ്യട്ടെ. പുതുവർഷത്തിൻ്റെ പുത്തൻ തിളപ്പോടുകൂടെ പുതിയ സീസണിലേക്ക് കാലെടുത്ത് വെച്ച ദൈവ മൈതലെ, തടഞ്ഞു വെച്ചിരുന്ന ശക്തികളെ അതിജീവിക്കുന്ന ദൈവശക്തി ഇന്ന് നിങ്ങളിൽ നമ്മിലൂടെ മാനിഫെസ്റ്റ് ചെയ്യട്ടെ. സ്തോത്രം. അടുത്തത് ചെങ്കടല വിശദീകരിക്കുന്നില്ല. ഒരുപാട് 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 പ്രതിസന്ധികൾ. പക്ഷേ കാലത്തിൻ്റെ പോക്കിൽ ദൈവം മോശയോട് അരുളിച്ചത് മുഴുവനും അതുപോലെ നിവൃത്തിയായി, അതുപോലെ നിവൃത്തിയായി. മോശ ദൈവത്തിൻ്റെ കയ്യിൽ ഒരു പ്രധാന കണ്ണിയായിരുന്നു. ദാവീദിൻ്റെ കാലഘട്ടമായപ്പോഴത്തേക്ക് ജനത്തെ ഭരിക്കേണ്ടതിന് വേണ്ടി ദൈവം ദാവീദിനെ തിരഞ്ഞെടുത്തു. ദൈവം തിരഞ്ഞെടുത്ത ശൗലിനെ കണ്ടു. അദ്ദേഹത്തിൻ്റെ പോക്ക് ദൈവത്തിന് ഹിതകരമല്ലാത്തതായി. കൊടുത്ത അധികാരങ്ങൾ മിസ്യൂസ് ചെയ്യപ്പെട്ടു. ദൈവകൃപ അനാവശ്യമായി കാണിച്ചു കൊടുത്തു. തന്റെ ദൈവത്തിന് അതിനകത്ത് നിരാശ തോന്നി. ദൈവം ഒരിക്കൽ പ്രവാചകനോട് പറഞ്ഞു, ഞാനൊരു രാജാവിനെ കണ്ടിട്ടുണ്ട്, ഞാൻ ഒന്ന് കാണാതെ ഇരിക്കുന്നവനല്ല, ഞാൻ ഒന്നിനെ കണ്ടിട്ടുണ്ട്. തിരക്കി നടന്ന കൂട്ടത്തിൽ ഞാനൊരു ദാവീദിനെ കണ്ടു, തിരക്കി നടന്ന കൂട്ടത്തിൽ ഞാനൊരു ബെഥേലിനെ കണ്ടു, തിരക്കി നടന്ന കൂട്ടത്തിൽ ഞാനൊരു ദൈവദാസിയെ കണ്ടു, തിരക്കി നടന്ന കൂട്ടത്തിൽ നമ്മിലൊരാളിനെ കണ്ടു. എൻ്റെ കർത്താവ് പറഞ്ഞു, എനിക്ക് രാജാവാകാൻ കൊള്ളാവുന്ന ഒരാളിനെ ഞാൻ ജനത്തിൻ്റെ ഇടയിൽ അന്വേഷിക്കുകയാണ്. അബ്രഹാമിനോടുള്ള വാഗ്ദത്തം എനിക്കൊന്ന് പൂർത്തീകരിക്കണമെങ്കിൽ ഈ തലമുറയിൽ ഭരിക്കുവാൻ ഒരു വ്യക്തി വേണം, അധികാരം കൈകാര്യം ചെയ്യാൻ ഒരാൾ വേണം. അതിനുവേണ്ടി ഞാൻ ദാവീദിനെ കണ്ടിരിക്കുന്നു. ഇന്ന് കർത്താവ് നമ്മിൽ ചിലരെ നോക്കി പറയുമോ, അതെ കർത്താവ് എന്നെ കണ്ടിട്ടുണ്ട്. ശമൂവേലിന്റെ 2nd അഞ്ചാം അധ്യായത്തിന്റെ 4th വാക്യം ദയവായിട്ടൊന്ന് വായിക്കാമോ? ശമൂവേലിന്റെ 2nd 5th അധ്യായത്തിന്റെ 4th വാക്യം. ദാവീദ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 30 വയസ്സായിരുന്നു. അവൻ 40 സംവത്സരം വാണു. അവൻ ഹെബ്രോനിൽ യഹൂദയ്ക്ക് 7 സംവത്സരവും 6 മാസവും യെരുശലേമിൽ എല്ലാ ഇസ്രായേലിനും യഹൂദയ്ക്കും 33 സംവത്സരവും രാജാവായി വാണു. ദാവീദിനെ തന്റെ സഹോദരന്മാരുടെ മധ്യയെ വെച്ച് അങ്ങോട്ട് അഭിഷേകം ചെയ്ത് നമുക്കറിയാവുന്നതാ. ഒരു തൈലക്കൊമ്പിനകത്ത് നിറച്ച, അതായത് ഒരു 1.5 ലിറ്റർ തൈലം തന്റെ തലയിലേക്ക് ഒഴിച്ചു. താൻ അഭിഷക്തനായി, തന്റെ വസ്ത്രങ്ങൾ അഭിഷക്തമായി, തന്റെ തോളത്ത് തൂക്കിയിരുന്നതായ വീണ അഭിഷക്തമായി, കിന്നരം അഭിഷക്തമായി, അരയിൽ കെട്ടിയിരുന്നതായ തന്റെ ബെൽറ്റ് അഭിഷക്തമായി, കാലിലെ ചെരുപ്പ് അഭിഷക്തമായി, അഭിഷക്തമായ സകലതുമായി ഒരുമിച്ച് നേരെ നേരിടേണ്ടി വന്നത് ആദ്യത്തെ കരടിയെയാണ്. സാഹചര്യങ്ങൾ പ്രതികൂലം. അഭിഷേകതയിലും തലയിൽ വീണതുകൊണ്ട് സാഹചര്യം നേരെയായില്ല. സാഹചര്യം നേരെയാകുന്നത് അടുത്തൊരവസരത്തിലാണ്. കരടിയെ ജയിച്ചവൻ സിംഹത്തെ നേരിട്ടു. പക്ഷേ ഇതൊക്കെ അദ്ദേഹം പറഞ്ഞ് എൻ്റെ ഒരു എക്സ്പീരിയൻസാണ്, ഇതൊക്കെ എൻ്റെ ഒരു എക്സ്പീരിയൻസാണ്. ഇന്ന് പകൽ പരിശോധനകൾ എക്സ്പീരിയൻസ് ആക്കുന്നവർക്കായി സ്തോത്രം. അടുത്തത് ഗോലിയാത്തിനെ നേരിട്ടു. അന്ന് ഭൂമിയിലുള്ളതിലെ ഏറ്റവും വലിയ മല്ലൻ അവനെ ജയിച്ച ശേഷമാണ് ശൗൽ തനിക്ക് വിരോധമായി തിരിയുന്നത്. ഒടുവിൽ തന്നെ ജനം തന്നെ തനിക്ക് വിരോധമായി തിരിഞ്ഞു. ആരെയൊക്കെ തൻ കൂടെ കൊണ്ടു നടന്ന്, ആരെയൊക്കെ തൻ അഭിഷേകത്തിൽ അഭ്യസിപ്പിച്ചു വളർത്തി, അവർ മുഴുവനും കൂടെ തനിക്കെതിരായി. അദ്ദേഹത്തെ കല്ലെറിയുവാൻ അവർ കല്ലെടുത്തു. ദാവീദേ, ഇതുകൊണ്ട് നിന്റെ അഭിഷേകം തീർന്നോ? നോ, ഞാൻ ഒരു ദിവസം ഭരിക്കും. എൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക. ദാവീദ് തന്റെ സമയത്തിന് വേണ്ടി കാത്തിരുന്നു. ദൈവത്തിന്റെ സമയം തികഞ്ഞതോടെ ദാവീദിനെ 2 ഗോത്രങ്ങൾക്ക് രാജാവാക്കി. ഒരു 7.5 വർഷം 2 ഗോത്രങ്ങളുടെ രാജാവായി ഭരിച്ചു. വലിയ സിംഹാസനത്തിൽ 10 ഗോത്രങ്ങൾ ഭരിക്കപ്പെടുമ്പോൾ ഇപ്പുറത്തൊരു കുട്ടിസഭ, ഒരു കൊച്ചു മീറ്റിങ്, 2 ഗോത്രങ്ങളെ ഭരിക്കുക. ചില മാസങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞു, ഒരു 7.5 വർഷം
പന്ത്രണ്ട് ഗോത്രങ്ങൾക്ക് പ്രഭുവായി അല്ലെങ്കിൽ രാജാവായി തന്നെ അഭിഷേകം ചെയ്തു. തന്നെ അഭിഷേകം ചെയ്തു. പക്ഷെ തുടക്കത്തിലേക്ക് ഞാനൊന്ന് മടങ്ങി വരട്ടെ. ഒരു ദിവസം തന്ന മഹാനായ ഗോലിയാത്ത് ഭൂമിയിലെന്നുള്ളതിലേക്ക് ഏറ്റവും വലിയ മണ്ണൽ ഇപ്പൊ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് മുൻപിൽ നിൽക്കുന്നവന്റെ അടുക്കൽ ഞാൻ ചെന്നോളാമെന്ന് പറഞ്ഞുകൊണ്ട് ദാവീദ് മുന്നോട്ട് വരുമ്പോൾ ഷൗല് തന്റെ പടയങ്കി ദാവീദിനെ ഒന്ന് അണിയിക്കാൻ ശ്രമിച്ചു. അവൻ പറഞ്ഞു, എനിക്കിത് ശീലമില്ല, ഞാൻ ശീലിച്ചിട്ടുള്ളതുമായി പോകാം. ഷൗലിന്റെ മുഖത്തോട്ട് നോക്കിയാൽ ഒരു ഭയങ്കര സംശയം മുഖത്തുണ്ട്. ഈ ഗോലിയാത്തിനോട് മല്ലിടാൻ നമ്മുടെ കൂട്ടത്തിൽ ആരുമില്ല. സത്യം, നമ്മളിൽ ഒരാളിനെ കൊണ്ടുപോലും പോയി മല്ലിടാനൊക്കത്തില്ല. പക്ഷെ ഈ ഒരൊറ്റപ്പെട്ട അംഗം പൊരുത്തുണ്ടല്ലോ, ജാതിയുടെ ഭാവി തീരുമാനിക്കുന്നതാ. ഈ കൊച്ചു ചെറുക്കൻ ചെന്ന് തോറ്റുപോയാൽ ഈ ജാതി അടിമത്വത്തിലാ. ആ നോട്ടത്തിൽ ഇങ്ങനെ തോന്നും, ദാവീദേ എനിക്ക് നിന്നെ ട്രസ്റ്റ് ചെയ്യാമോ? ഇന്ന് പകൽ ദൈവത്തിന്റെ നോട്ടം, ക്യാൻ ഐ ട്രസ്റ്റ് യു? ഒരിക്കൽ ദൈവാത്മാവ് എന്നോട് ചോദിച്ച ചോദ്യമാ, ക്യാൻ ഐ ട്രസ്റ്റ് യു? എനിക്ക് നിന്നെ വിശ്വസിച്ചേൽപ്പിക്കാമോ? അന്ന് ഞാൻ പറഞ്ഞു, കർത്താവേ അടിയനെ വിശ്വസിച്ചേൽപ്പിക്കണമേ, അടിയനെ കൊണ്ടാവുന്നത് അടിയൻ ചെയ്തിരിക്കും. ദാവീദിന്റെ വാചകം അതല്ലായിരുന്നു. അതിനെക്കുറിച്ച് വിഷമിക്കണ്ട, ഈ മല്ലണി നീ ആരെയും വെല്ലുവിളിക്കുകയില്ല. യു ക്യാൻ ട്രസ്റ്റ് മീ. ഇന്ന് രാത്രിയിൽ ചിലർ പറഞ്ഞു പറയും, കർത്താവേ ഒരു ജോസഫ് സീസണിലേക്ക് കടക്കണമെങ്കിൽ, ഒരു ദാവീദ് ജയിച്ചതുപോലെ ജയിക്കണമെങ്കിൽ, ഐ സബ്മിറ്റ് മൈസെൽഫ് ട്രസ്റ്റ്വർത്തി ബിഫോർ യു. ബലത്തോടെ പായുന്നവർക്കായി കർത്താവിനെ വാഴ്ത്തുന്നു. നിരങ്ങി നിരങ്ങി നിൽക്കുന്നവർ അവിടെ നിൽക്കുമ്പോൾ ജോസഫ് സീസൺ നിരക്കത്തിന്റെ സീസണല്ല, ഒരു ഓട്ടത്തിന്റെ സീസണാ, കുതിച്ചുചാട്ടത്തിന്റെ സീസണാ. താൻ ഓടിയെടുത്തു, തിരിച്ചു വരുന്നത് ഗോലിയാത്തിന്റെ തലയുമായിട്ടാ. വാളില്ലാത്ത ഇസ്രായേലിൽ കിട്ടാവുന്നതിലേക്കും വലിയ വാൾ ഗോലിയാത്തിന്റെ വാളുമായി മടങ്ങി വരുന്നൊരു വരവുണ്ട്. ഇതിനകത്തിരിക്കുന്ന ചിലത് ഈ സെപ്റ്റംബർ ആകുമ്പോഴത്തേക്ക്, ചിലത് ഈ ഒക്ടോബർ ആകുമ്പോഴത്തേക്ക് വലിയ ചിലതിന്റെ തല കൊയ്തുകൊണ്ട്, ചില വൻശക്തികളെ ഒതുക്കിക്കൊണ്ട് കീഴടങ്ങാതെ ഇരുന്ന ചിലത്, വെല്ലുവിളികളെ നേരിട്ട ചിലത് ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ സെപ്റ്റംബർ മാസത്തിലും ഒക്ടോബർ മാസത്തിലുമായി ചില വലിയതിന്റെ തലയുമായി നടന്നു വരുന്ന ദിവസങ്ങളെ ഞാൻ ആത്മകണ്ണുകളാൽ മുൻകാണുകയാ. അത് ഗ്ലോബലായി നടക്കട്ടെ. ദാവീദേ അങ്ങ് വിജയിച്ചു. വിജയിച്ചെന്നേ ഒടുവിൽ ഞാൻ പോയി സിയോൻ കോട്ട പിടിച്ചു. ദാവീദ് സിയോൻ കോട്ട പിടിച്ചു എന്ന പദം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആ. താൻ ആദ്യമേ രണ്ട് ഗോത്രങ്ങൾക്ക് മാത്രം രാജാവായി, പിന്നത്തേതിൽ പന്ത്രണ്ട് ഗോത്രങ്ങൾക്ക് രാജാവായി. എതിർപ്പില്ലാഞ്ഞിട്ടല്ല, എതിർപ്പിന്റെ മീതെ നിർത്തിയവനായ ദൈവം, എന്നെ ശക്തി കൊണ്ട് അരമുറുക്കുന്ന ദൈവം, എൻ്റെ കാലുകളെ മാൻപേട കാലുകൾക്ക് തുല്യമാക്കി തൻ്റെ ഗിരികളിൽ എന്നെ നിർത്തിയ ദൈവം, എനിക്ക് മീതെ തണലിട്ടെന്നല്ല, എനിക്ക് ഉറങ്ങാൻ അവസരം തന്നെന്നല്ല, നോ, യുദ്ധം ചെയ്യേണ്ട ഇടത്ത് എൻ്റെ കാലുകളെ മാൻപേട കാലുകൾക്ക് തുല്യമാക്കി തൻ്റെ ഗിരികളിൽ എന്നെ നിർത്തിയ ദൈവം, എൻ്റെ കൈകൾക്ക് യുദ്ധാഭ്യാസം തന്ന, എൻ്റെ വിരലുകളെ താമ്രജാപം കുലയ്ക്കുവാൻ ഏൽപ്പിച്ചു തന്ന ദൈവം, യഹോവയ്ക്കും ഗിദയോനും വേണ്ടി വാളം നാർത്ത ഗിദയോന്റെ സൈന്യത്തെ പോലെ ദാവീദിനെ പോലെ ഒന്ന് എഴുന്നേൽക്കുവാൻ ചിലരെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുകയാണ്. 2016 ഒന്ന് ചേഞ്ച് ചെയ്തെടുക്കുവാൻ ഒരു സൈന്യത്തെ എന്റെ ദൈവത്തിന് വേണം. അക്കാലത്താണ് കണ്ടുപിടിക്കുന്നത് ഏറ്റവും അധികം മല്ലന്മാർ ഒരുമിച്ച് പാർക്കുന്ന ദേശനിവാസികൾ, അവിടുത്തെ ആദിവാസികൾ പാർക്കുന്ന, പ്രാരംഭത്തിങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പാർക്കുന്ന സിയോൺ കോട്ട ഇതുവരെ ആരും തൊട്ടിട്ടില്ല, ആരും കൈകാര്യം ചെയ്തിട്ടില്ല. ഞാൻ ആത്മമണ്ഡലത്തിലേക്ക് കയറുകയാണ്. നൂറ്റാണ്ടുകളുടെ പഴക്കം പറയാനുള്ള കുടിയിരുപ്പ് ശക്തികളെ ഒരുമിച്ച് വെച്ചിരുന്നതായ സ്ട്രോങ് ഹോൾഡ്സ്, ഇത് പരിശുദ്ധമാവ് തുടർന്ന വഴിയാ, ഇത് ദൈവാത്മാവ് കൊണ്ടുപോകുന്ന വഴിയാ. ദാവീദ് 12 ഗോത്രം ഭരിക്കാൻ തുടങ്ങി. പക്ഷേ അവിടെയുണ്ട് ഒരു സിയോൺ കോട്ട, ആദിവാസികൾ പാർക്കുന്ന, മല്ലന്മാർ കുടിയിരിക്കുന്ന, യുഗങ്ങളുടെ ചരിത്രമുള്ള സ്ട്രോങ് ഹോൾഡ്സ്. അവരെല്ലാം കൂടെ ദാവീദിനോട് പറഞ്ഞു, നീ 12 ഗോത്രമൊക്കെ ഭരിക്കുന്നുണ്ട്, പക്ഷെ ഇങ്ങോട്ട് പോരണ്ട, ഇങ്ങോട്ട് പോരണ്ട, ഇതിനിടയ്ക്ക് ഞങ്ങൾ പാർക്കുക. ഈ വാക്കുകളുടെ ഗൗരവം മറക്കല്ലേ. നിന്നെ തടഞ്ഞു നിർത്താൻ ഇവിടെയുള്ള മൊടന്തനും കുരുടനും മതി. കണ്ണു കാണാൻ വയ്യാത്ത കുരുടൻ, നടക്കാൻ വയ്യാത്ത മൊടന്തൻ,
ഇത് രണ്ടെണ്ണം നോക്കിയാൽ മതി നിന്നെ തടയാൻ. വി ആർ ദ സ്ട്രോങ് ഹോൾസ്, കർണാടകത്തിന്റെ സ്ട്രോങ് ഹോൾസ്, പട്ടണത്തിന്റെ സ്ട്രോങ് ഹോൾസ്, വെല്ലുവിളിക്കുന്ന സ്ട്രോങ് ഹോൾസ്. ഒരു വശത്ത് വെല്ലുവിളിക്കുമ്പോൾ ദാവീദിനൊരു കാര്യം ഓർമ്മ വരുന്നു, എൻ്റെ സഹോദരന്മാരുടെ നടുവിൽ നിന്ന് ഒരു എക്സ്ട്രാ ഓർഡിനറി അനോയിന്റിങ്, അസാമാന്യമായ ഒരു അഭിഷേകം, ഒരു ഒന്നര ലിറ്റർ എൻ്റെ മേൽ പകർന്ന ആ പ്രവാചകന്റെ കയ്യിലൂടെ വന്ന അഭിഷേകത്തിന്റെ ഗൗരവ. ദാവീദ് ഈ വാക്കുകൾ വകവെക്കാതെ സിയോൻ കോട്ടയെ അറ്റാക്ക് ചെയ്തു. ഒറ്റയ്ക്ക് വന്നതിന്റെ സൈന്യത്തിനൊരു വിളി കൊടുത്തു, ആരാണ് ആദ്യം പോയി സിയോൻ കോട്ടയെ അറ്റാക്ക് ചെയ്യുന്നത്, അവനെ ഞാൻ മാനിക്കും. ചുരുക്കട്ടെ, ദാവീദ് സിയോൻ കോട്ട പിടിച്ചു. സ്ട്രോങ് ഹോൾസ്, സ്ട്രോങ് ഹോൾസ്, സ്ട്രോങ് ഹോൾസ്. ദൈവനെ അതുവഴി നടത്തുന്നത് കൊണ്ടാ സ്ട്രോങ് ഹോൾസ്. അതിനെ അഡ്രസ് ചെയ്യുവാൻ, കർണാടകത്തിൽ അഡ്രസ് ചെയ്യുവാൻ, ഈ പട്ടണത്തിൽ അഡ്രസ് ചെയ്യുവാൻ, ഈ ഭാരതത്തിൽ അഡ്രസ് ചെയ്യുവാൻ ദൈവം ചിലരെ ശക്തീകരിക്കട്ടെ. സ്ട്രോങ് ഹോൾസ്. ആരെനിക്ക് വേണ്ടി ചെന്ന് സിയോൻ കോട്ടയെ ആക്രമിക്കും? ചിലർ പറഞ്ഞു ഞങ്ങൾ പോവാം രാജാവേ. അതെ, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. സിയോൻ കോട്ട പിടിച്ചു, അതിനെ ദാവീദിന്റെ നഗരമാക്കി. ഹല്ലേലൂയ. അന്യായ ശക്തികളെ, കുടിയിരുന്ന വ്യാപാരങ്ങളെ, നിങ്ങളെ ഒതുക്കി പിടിച്ചുകൊണ്ട് ഇത് ദൈവരാജ്യമെന്ന് പറയുവാൻ, ഇത് ദൈവരാജ്യമെന്ന് പറയുവാൻ, ഇത് ദൈവത്തിന്റെ സ്ഥലമെന്ന് പറയുവാൻ 2016 മുതൽ ഒരു സൈന്യത്തെ ദൈവമേ എഴുന്നേൽപ്പിച്ചതിനായി നന്ദി. ഞാൻ പറഞ്ഞ അബ്രഹാമിനോടായിരുന്നു വാഗ്ദത്തം. അതിലെ ഒരു കണ്ണിയായി ദൈവം ജോസഫിനെ ഉപയോഗിച്ചു. അദ്ദേഹത്തിന് എതിർപ്പുണ്ടായെന്ന് മാത്രം പറയാം. വേറൊരു കണ്ണിയായി ദൈവം മോശെ എഴുന്നേൽപ്പിച്ചു. അദ്ദേഹത്തിന് എതിർപ്പുണ്ടായിരുന്നെന്ന് മാത്രം പറയാനാ. ഇനിയൊരു കണ്ണിയായി ദൈവം ദാവീദിനെ എഴുന്നേൽപ്പിച്ചു. അദ്ദേഹത്തിന് എതിർപ്പുണ്ടായിരുന്നെന്ന് പറയാനാ. പക്ഷെ എതിർപ്പുകളുടെ അവസാനം എല്ലാ എതിർപ്പും കീഴടങ്ങി, രാജ്യം ദൈവത്തിൻ്റെ കയ്യിലായി, വാഗ്ദത്തങ്ങൾ നിറവേറി. മോശയെക്കുറിച്ച് തിരുവചനം പറഞ്ഞു, മോശയുടെ വാഗ്ദത്തം ദൈവം അരുളി ചെയ്തതിൽ ഒരൊറ്റ വാക്ക് വീണാകാതെ, ഒരൊറ്റ വാക്ക് നഷ്ടമാകാതെ സകലതും ചെയ്തവനായ ഒരു ദൈവം. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 8:56 56 വാക്യം ദയവായി വായിക്കാമോ? ഒന്ന് രാജാക്കന്മാർ 8:56. താൻ വാഗ്ദാനം ചെയ്തതുപോലെയൊക്കെയും തന്റെ ജനമായ ഇസ്രായേലിന് സ്വസ്ഥത നൽകിയിരിക്കുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ. ഇന്ന് ഈ വാചകം നമ്മൾ വായിക്കുക, നാളെ നമ്മൾ സ്തുതിക്കും, നാളെ നമ്മൾ സ്തുതിക്കും. കഴിഞ്ഞ വർഷത്തിൻ്റെ 2015 ആരംഭത്തിങ്കിൽ വാഗ്ദത്തങ്ങളുമായി ആരംഭിച്ച നാം സ്തോത്രത്തോടെ വാഗ്ദത്തങ്ങൾ നിവർത്തിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞില്ലേ? ഒരു 2 മണിക്കൂർ മുമ്പേ പുതിയ വാഗ്ദത്തങ്ങളുമായി നമ്മൾ ഇറങ്ങാൻ പോവുക. കഥ പറഞ്ഞ വാഗ്ദത്തങ്ങളുടെ വിശദ ഭാഗങ്ങൾ ഞാൻ ഓർമ്മിപ്പിക്കുന്നു, എൻ്റെ ഹൃദയത്തിൽ ദൈവം തന്നത് ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം. നമ്മൾ ഈ വർഷത്തിൻ്റെ അവസാനത്തിൽ വന്ന് കർത്താവേ നിവർത്തിച്ചു തന്നതിനായി നന്ദി എന്ന് പറയും. 2016 ആരംഭിക്കുന്ന ഈ വർഷം, അടുത്തൊരു 3 വർഷം അതിൻ്റെ സകല ജയത്തോടും കൂടെ നമ്മോടുകൂടെ ഉണ്ടായിരിക്കും. അടുത്ത 3 വർഷം സകല ജയത്തോടും കൂടെ നമുക്ക് വേണ്ടി ദൈവം തന്നിരിക്കുക. ഒരു വശത്ത് ശത്രു എതിർക്കുമ്പോൾ ദൈവം ചെയ്ത ചില കാര്യങ്ങൾ വായിക്കണമെന്നില്ല. ആവർത്തന പുസ്തകം 32:8-14 വാക്യങ്ങളിലേക്ക് പോയാൽ ഒന്ന് വായിച്ചാട്ടെ, പ്ലീസ് വായിക്കണം, ഞാൻ ഓർത്തതല്ല. ആവർത്തനം 32:8 വാക്യം ഒന്ന് വായിക്കാമോ? മഹോനതൻ ജാതികൾക്ക് അവകാശം വിഭാഗിക്കുകയും മനുഷ്യപുത്രന്മാരെ വേർപിരിക്കുകയും ചെയ്തപ്പോൾ അവൻ ഇസ്രായേൽ മക്കളുടെ എണ്ണത്തിന് തക്കവണ്ണം ജാതികളുടെ അതിർത്തികളെ നിശ്ചയിച്ചു. ഞാൻ ഈ വാക്യം വിശദീകരിച്ചിട്ടുണ്ട്. മഹോന്നതൻ അത്യുന്നതനായ ദൈവം ജാതികളുടെ അവകാശം തീരുമാനിക്കുമ്പോൾ ആദ്യം കണക്കിലെടുത്തത് ഇസ്രായേൽ മക്കളുടെ എണ്ണമാണ്. അവരുടേത് മാറ്റിവെച്ചേച്ച് ബാക്കിയുള്ളത് ജാതിക്ക് കൊടുക്കാൻ. ഒന്നുകൂടെ പറയാം, ഭൂമിയെ ജാതികൾക്കായി പകുക്കുമ്പോൾ ദൈവം ആദ്യം ചെയ്തത് ഇസ്രായേലിൻ്റെ നമ്പർ എടുത്തു. ഒരുവൻ എത്ര വീതം കൊടുക്കണമെന്ന് കർത്താവ് തീരുമാനിച്ചു. അതിന് മാറ്റിവെച്ചേച്ച് ബാക്കിയുള്ളത് മാത്രമേ മഹോന്നതൻ ജാതികൾക്ക് പകുത്തിട്ടുള്ളൂ. നിങ്ങളുടെ പങ്ക് മാറ്റിവെച്ചേച്ച് പകുത്തിട്ടുള്ളൂ. കൈ വന്നില്ലെന്ന് എനിക്കറിയാം. നിരാശയിലാണ് ചിലർ കഴിയുന്നതെന്ന് അറിയാം. എനിക്കുണ്ടോ എന്ന് സംശയമുള്ള ചിലരുണ്ടെന്ന് അറിയാം. നിങ്ങൾക്കുള്ളത് മാറ്റിവെച്ചിട്ടുണ്ട്. പഠിക്കുന്ന കുഞ്ഞെ, നിനക്ക് തരേണ്ട പൊസിഷൻ. വിദ്യാഭ്യാസത്തിൽ താണുവെന്ന് തോന്നുന്ന വ്യക്തിയെ, അങ്ങയുടെ റാങ്ക്. ജോലിയിൽ വിജയിക്കുന്നില്ലെന്ന് കണ്ട വ്യക്തിയെ, അങ്ങയുടെ സ്ഥാനം.
എനിക്കെങ്ങും എങ്ങും ഒന്നുമില്ലെന്ന് പറയുന്ന വ്യക്തിയെ, നിങ്ങളുടെ ഇടം മഹോന്നതൻ ജാതികളുടെ രാജ്യം വിചരിക്കുമ്പോൾ ഇസ്രയേലിൻ്റെ എണ്ണത്തിനൊത്തവണ്ണം മറ്റവൻ്റെ അതിർത്തി വെച്ചു. ഇങ്ങോട്ട് കടക്കരുത്, ഇതെൻ്റെ ജനത്തിന് വേണ്ടി വെച്ചിരിക്കുന്നതാ. ഇന്ന് പകൽ നമുക്ക് വേണ്ടി വരവരച്ച് ചിലത് വേർതിരിക്കുന്ന ദൈവം, ഹല്ലേലൂയ, വരവരച്ച് ചിലത് വേർതിരിക്കുന്ന ദൈവം. ചില ശക്തികൾക്ക് മുൻപിൽ വരവരയ്ക്കുവാൻ, അരുതെന്ന് പറയുവാൻ, കടക്കരുതെന്ന് പറയുവാൻ, ആജ്ഞാപിച്ചറിയിക്കുവാൻ അത്യുന്നതന്റെ ദാസന്മാരെ, അത്യുന്നതന്റെ ദാസിമാരെ, ദൈവം ഒരു അതിര് തന്നെങ്കിൽ അതിനകത്ത് നിങ്ങൾ വാഴും. തുടർന്ന് താവോട്ട് പറയുന്ന ഭാഗങ്ങൾ നോക്കിക്കോണം. ഇവർ മരുഭൂമി നിൽക്കുമ്പം പറയുന്ന വാചകങ്ങൾ താവോട്ട് ഇച്ചിരി ഒന്ന് വായിക്കാൻ പറഞ്ഞു. പ്ലീസ്. യഹോവയുടെ അംശം അവന്റെ ജനവും യാക്കോബ് അവന്റെ അവകാശവുമാകുന്നു. താൻ അവനെ മരുഭൂമിയിലും ഓളി കേൾക്കുന്ന ശൂന്യ പ്രദേശത്തിലും കണ്ടു. അവനെ ചുറ്റി പരിപാലിച്ച് കൺമണി പോലെ അവനെ സൂക്ഷിച്ചു. കഴുകൻ തന്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ താൻ ചിറക് വിരിച്ച് അവനെ എടുത്ത് തന്റെ ചിറകിന്മേൽ അവനെ വഹിച്ചു. ഇതെല്ലാം പാസ്റ്റൻസിലാ പറയുന്നത്, മറക്കരുത്. അവർക്ക് ഏറ്റവും നല്ലതൊക്കെ കൊടുത്തു. ഞാൻ പറഞ്ഞ വേദപുസ്തകത്തിൽ പലയിടങ്ങളിലും ഭാവി കാര്യത്തെ പാസ്റ്റൻസിലാ പറയുന്നേ. യേശുവിൻ്റെ ജനനത്തിന് 600 വർഷങ്ങൾക്ക് മുന്നമേ യെശയ്യാവ് എഴുതി വെച്ചു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. യെശയ്യാവെ ജനിക്കണമെങ്കിൽ 600 വർഷം കഴിയണം. ആ മകൻ ഇനി എത്തണമെങ്കിൽ 600 വർഷം കഴിയണം. നമുക്കൊരു മകനെ തരുമെന്ന് പറഞ്ഞാൽ പോരെ? നോ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഷുവരിട്ടിയുള്ളതാകയാൽ അതിനെ പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കാം. ഇതൊരു ശക്തിയേറിയ ആലോചനയാണ്. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ തന്നിരിക്കുന്നു. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ തന്നിരിക്കുന്നു. അതിർത്തികൾ തിരുത്തി വെച്ച് വെച്ച് പറഞ്ഞു, ഇത് നിന്റേതാ, ആരും തൊടത്തില്ല. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താൽ ഈ പൊതുസ്ഥലത്ത് നിന്നുകൊണ്ട് ചിലരെ ഞാൻ അനുഗ്രഹിച്ച് പറയട്ടെ, ദൈവം തന്നിരിക്കുന്നു, തൊടത്തില്ലാരും, തൊടത്തില്ലാരും. അതിന് ദൈവം തിരിച്ചു വച്ചിരിക്കുക, ഇത് നിന്റേതാണെന്ന് പറഞ്ഞ് തിരിച്ചു വച്ചിരിക്കുക. തൊടത്തില്ലാരും, 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 തൊടത്തില്ലാരും. ഒരു കൽപ്പനയുണ്ട്, അരുത്, ദൈവജനത്തിന്റെ അവകാശം തൊടരുത്. പലപ്പോഴും ദൈവജനത്തിലെ വാഗ്ദത്തങ്ങൾ പാസ്റ്റൻസിലാണ് ഉപയോഗിക്കുന്നത്, ബിക്കോസ് ഓഫ് ദ ഷുവറിറ്റി. ദൈവം കൊടുത്ത വാഗ്ദത്തങ്ങളിൽ ഒരൊറ്റ എണ്ണം നിഷ്ഫലമായിട്ടില്ല. ഹബക്കുക്കിലേക്ക് വരുമ്പോൾ 2:1-3 വാക്യങ്ങളിൽ, 2:1-3 വാക്യങ്ങളിൽ ദയവായി 2:1 വായിക്കാമോ? ഞാൻ കൊത്തളത്തിൽ നിന്ന് കാവൽ കാത്തുകൊണ്ട് അവൻ എന്നോട് എന്തരുളി ചെയ്യുമെന്നും എന്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്തുത്തരം പറയേണ്ടു എന്നും കാണേണ്ടതിന് ദൃഷ്ടി വയ്ക്കും. ഞാൻ ഒരുപാട് 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 പ്രാവശ്യം വായിച്ചിട്ടുള്ള, വിശദീകരിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് ഹബക്കുക്ക് 2. പക്ഷേ ഹബക്കുക്ക് 1 ഞാൻ ഇതുവരെയും തൊട്ടിട്ടില്ല. ഇന്ന് രാത്രിയിലും ഹബക്കുക്കിൻ്റെ പുസ്തകം 1 തൊടാനൊക്കത്തില്ല. സമാധാനത്തിനായി കാത്തിരുന്നു, തണ്ട് ഭീതി. രാജാക്കന്മാരനുകൂലമാകുമെന്ന് കാത്തിരുന്നു, രാജ്യങ്ങൾ എതിരായി. നന്മ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു, തിന്മകൾ വന്നു കയറി. ജനത്തിൻ്റെ ഇടയിലെ ഐകമത്യം പ്രതീക്ഷിച്ചു, ഇവിടെ തണ്ട് ഉഗ്ര രോഷം. ഞാൻ പ്രതീക്ഷിച്ച നന്മ ഒന്നുമില്ല, പ്രതീക്ഷിക്കാത്ത തിന്മ തന്നെ വന്നുകൂടുക. ഞാൻ ഇന്ന് 1-2 ഇടത്തി പദം ആവർത്തിച്ചു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞ്, സാധാരണ മനുഷ്യനാണെങ്കിൽ ആത്മഹത്യയല്ല അതിന് മാർഗമില്ല. ഞാൻ വലിയ നന്മ പ്രതീക്ഷിച്ചു, വലിയ തിന്മ എനിക്ക് വന്നു ഭവിച്ചു. ഞാൻ എൻ്റെ കണക്ക് കൂട്ടലുകൾ തകിടം മറിച്ചുകൊണ്ട്, എൻ്റെ ചിന്താമണ്ഡലത്തെ തെറ്റിച്ചുകൊണ്ട്, കണക്ക് കൂട്ടലുകൾ മൊത്തം മാറ്റിക്കൊണ്ട് തൻ്റെ വിപരീതമായി ഇത് നടക്കുന്നു. ലോകമനുഷ്യനാണെങ്കിൽ ഇനി ആത്മഹത്യയല്ലാതെ മാർഗമില്ലെന്ന് പറയും. തൻ പക്ഷേ ഹബക്കുക്ക് പറയുകയാണ്, ഞാനൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്, ആ ദൈവസന്നിധിയിലേക്കൊന്ന് ചെല്ലാൻ പോവുക. ഞാൻ ആ തൻ്റെ നടുമുറ്റത്തുനിന്ന് മാറത്തില്ല. ഞാനിന്ന് പകൽ ഒരു മീറ്റിങ്ങിൽ ഈ പദം ഉപയോഗിച്ചിരുന്നു. എനിക്കൊരു വ്യക്തിയെ കണ്ടൊരു കാര്യം ചെയ്യാനുണ്ട്. ഞാൻ വിളിക്കുന്നിടത്ത് ആ വ്യക്തിയെ കിട്ടുന്നുമില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടുപടിക്കൽ ചെന്ന് അവിടെ ഇരിക്കുന്നത് പോലെ അദ്ദേഹം ഉറക്കമുണർന്ന് എപ്പോൾ വെളിയിൽ വരും അങ്ങനെ കാണാതെ ഞാൻ പോകത്തില്ല. ആ മനുഷ്യനെ കണ്ടാലെൻ്റെ കാര്യം നടക്കും. പലരുടെയും മുറ്റത്ത് പോയിരിക്കുന്നത് പോലെ ഹബക്കുക്ക് പറഞ്ഞ് ഞാനൊരു മുറ്റത്തോട്ട് പോയിരിക്കാൻ പോകുകയാണ്.
ഞാൻ കൊത്തളത്തിൽ കാവലിരിക്കാൻ പോകയാ. കൊത്തളം മുറ്റമെന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഞാൻ ആ മുറ്റത്തോട്ട് കാവലിരിക്കാൻ പോകാ. എൻ്റെ വീട്ടുമുറ്റത്തല്ല ഞാൻ കാവലിരിക്കുന്നത്, ദൈവത്തിൻ്റെ വീട്ടുമുറ്റത്ത്. യവൻ എഴുന്നേറ്റ് എനിക്ക് മറുപടി തരുവോളം, താൻ ഉണർന്നെൻ്റെ ആവശ്യം കേൾക്കുവോളം, മാറത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരിക്കുന്ന ഹബക്കുക്കേ, കാത്തിരിക്കുന്ന ഹബക്കുക്കേ, പ്രാർത്ഥനയിൽ ഉച്ചരിക്കുന്ന ഹബക്കുക്കേ, സ്വർഗം ഇടപെടുകയാണ്. ഹബക്കുക്കേ, ദർശനം കണ്ടോ? എഴുതിക്കോ. എന്റെ വാതിൽ കാവൽക്കൽ കാവലിരിക്കുന്നവനെ, എന്നിൽ നിന്നൊരു വിടുതലിന് വേണ്ടി നോക്കിയിരിക്കുന്നവനെ, ഞാൻ ദർശനം നിനക്ക് മറക്കത്തില്ല. ഒരു കാത്തിരിപ്പിന്റെ കാലയളവ് കണ്ടേക്കാം. ബെഥേൽ നീണ്ട വർഷങ്ങൾ കാത്തിരുന്നു, ഞാൻ നീണ്ട വർഷങ്ങൾ കാത്തിരുന്നു. നാം പല വിഷയങ്ങളിൽ പല കാലഘട്ടങ്ങളിലായി കാത്തിരിക്കയാ. കാത്തിരിക്കുന്നവനോട് പറയുകയാണ്, ദർശനം കണ്ടു. നീ കാണുന്നത് തെളിവായി വരേണ്ടതിന് ഒരു പലകയിൽ വരച്ചെഴുതുക, എഴുതുക, വരയ്ക്കുക. ദൈവത്തിന് പലകയിലെ എഴുത്ത് ഒന്നിലധികം സാഹചര്യങ്ങളിൽ കാണിക്കുന്നുണ്ട്. യെശയ്യാവിൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിലേക്ക് പോയാൽ യെശയ്യാവിനോട് പറഞ്ഞു, നീ ഒരു വലിയ പലകയെടുത്ത് അതിലോട്ട് എഴുതിക്കോണം. കാര്യം ഞാൻ കൽപ്പിച്ചാൽ കൽപ്പിച്ചതാ. കണ്ടില്ലെന്നൊരാൾ പറയല്ലേ, നാളെ പറഞ്ഞില്ലെന്ന് എനിക്ക് പറയാനൊക്കത്തില്ല, നീ പ്രവചിച്ചില്ലെന്ന് നിനക്ക് പറയാനൊക്കത്തില്ല. അതുകൊണ്ട് പതുക്കെ തിരിയാത്ത വാക്കുകൾ പറയാനല്ല, ഒരു വലിയ വലകയെടുത്തെഴുത്. അത് സംഭവിച്ചിരിക്കും, നിശ്ചയം. ഇന്ന് പകൽ ദൈവത്തിൻ്റെ കൽപ്പനയാണെങ്കിൽ സംഭവിച്ചിരിക്കും, നിശ്ചയം. ഒരു വലിയ വലകയെടുത്ത് അതിലെഴുത്, അത് സംഭവിച്ചിരിക്കും. എൻ്റെ ദൈവം ഒരു കാര്യം പറഞ്ഞാൽ നിശ്ചയമായും അത് സംഭവിക്കും. യെശയ്യാവെട്ടിൻ്റെ 1-ാണൊരു വലിയ പലകയിൽ എഴുത്. ജനത്തിന് ചിലപ്പോൾ അവകാശങ്ങൾ നഷ്ടമായെന്നും വരും. ഞാൻ ഇതുവരെയും കാത്തിരിപ്പിനെ കുറിച്ചാണ് പറഞ്ഞത്. കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നവനായ ദൈവം, അബ്രഹാമിന് വേണ്ടി ചെയ്ത ദൈവം, ഇസ്രയേൽ ജനത്തിന് വേണ്ടി ചെയ്ത ദൈവം, അതിൻ്റെ ഭാഗമായി ജോസഫിന് വേണ്ടി ചെയ്ത ദൈവം, അതിൻ്റെ ഭാഗമായി മോശയ്ക്ക് വേണ്ടി ചെയ്ത ദൈവം, അതിൻ്റെ ഭാഗമായി യോശുവയ്ക്ക് വേണ്ടി ചെയ്ത ദൈവം, അതിൻ്റെ ഭാഗമായി ദാവീദിന് വേണ്ടി ചെയ്ത ദൈവം, ഇവരെല്ലാം പ്രതിസന്ധികളെ നേരിട്ടെങ്കിലും അതിൻ്റെ മുമ്പിൽ തളർന്നു പോകാതെ വാഗ്ദത്തം ചെയ്തവന് വിശ്വസ്തനെന്ന് എണ്ണുകയാൽ വലിയത് പ്രാപിച്ചു. ബെഥേൽ നാം വലിയത് പ്രാപിച്ചിരിക്കും, നാം വലിയത് പ്രാപിച്ചിരിക്കും. ലേവ്യ പുസ്തകം 5:10 വരുമ്പോൾ യോവേൽ വത്സരത്തെ കുറിച്ച് പറയുന്നത് കാണാം. ഈ ജനം എത്രയൊക്കെ പ്രാപിച്ചാലും അവരുടേതായ ബലഹീനതകൾ കൊണ്ട് അവിടെ ഇവിടെയും നഷ്ടമുണ്ടാകും. ഇസ്രയേൽ ദേശം ജനത്തിന് വീതിച്ചു കൊടുത്തു. അവരോട് പറഞ്ഞു, ഓരോരുത്തരുടെ അവകാശമായിരിക്കണം, നിങ്ങളിത് വിൽക്കരുത്, നിങ്ങളിത് കൊണ്ട് ഉപജീവനം കഴിക്കണം, നന്നാ രാവിലെ എഴുന്നേൽക്കണം, യോഗ്യമായി നിങ്ങൾ ജോലി ചെയ്യണം, അവനവൻ്റെ കുടുംബത്തെ അവനവൻ അധ്വാനിച്ച് പുലർത്തണം. പക്ഷേ ഞാൻ പണ്ട് ഇതിവിടെ പറഞ്ഞിട്ടുണ്ട്, ഈയിടെ അടുത്തെങ്ങും പറഞ്ഞില്ല, എനിക്കൊരു ദുസ്വഭാവമുണ്ട്, നേരത്തിന് എഴുന്നേക്കത്തുമില്ല, കാലത്തിന് ജോലിക്ക് പോത്തുമില്ല, കിടന്ന് ഉരുളും. മടി ഇവിടെ ആർക്കും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി രോഗം എന്നാന്ന് വിശദമായി പറയാം. മടിയെന്നാണ് ആ രോഗത്തിൻ്റെ പൊതുപ്പേര്. വിശദീകരണം വേദപുസ്തകത്തിൽ കൊടുക്കുന്നത്, കഥക് ചുഴിക്കുറ്റിനകത്ത് കറങ്ങുന്നത് പോലെ മടിയൻ കിടക്കയിൽ കറങ്ങും. ഒരു കഥക്, നേരെ നിൽക്കുന്ന ഒരു കഥക് അടച്ചിരിക്കുക, ഇത് തുറന്നാൽ ഒരിക്കലും തിരിച്ച് അങ്ങോട്ട് വെക്കത്തില്ല, ഇത് തുറന്നാൽ 90 ഡിഗ്രിയേ തുറക്കത്തുള്ളൂ. 90 ഡിഗ്രി അങ്ങോട്ട് തുറന്നാൽ കുറച്ച് കഴിയുമ്പോൾ തിരിച്ച് ഇങ്ങോട്ട് വരും, അടയ്ക്കും, പിന്നെയും തുറക്കും. 90 ഡിഗ്രി ടേണേ ഉള്ളൊരു കഥകിന് മടിയൻ കിടക്കയിൽ ഇതുപോലെയാ, പകുതി അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കും, പിന്നെ ഇങ്ങോട്ട് തിരിയും. നേരത്തിന് എഴുന്നേക്കത്തുമില്ല, ഒരു ജോലിയും ചെയ്യത്തുമില്ല, നാച്ചുറലി കടം കയറാതെ പറ്റത്തുമില്ല. എൻ്റെ സ്വഭാവദോഷം കൊണ്ട്, മടിയനെപ്പോലെ ഞാൻ ആയതുകൊണ്ട്, അധ്വാനിക്കുന്നവരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങാതെ നിവൃത്തിയില്ല. കടം വാങ്ങിയത് കൊണ്ട് എനിക്ക് ജോലി ചെയ്യാൻ ഒക്കത്തില്ല, പിന്നെയും കടം വർദ്ധിക്കുക. ഇസ്രയേലിൻ്റെ ഒരു പ്രമാണമുണ്ട്, അങ്ങനെ ഒരുവൻ ആയിപ്പോയാൽ അവൻ്റെ വസ്തു കടക്കാരൻ പിടിച്ചുകൊണ്ട് പോവും, അവൻ്റെ മക്കളെ കടക്കാരൻ പിടിച്ചുകൊണ്ട് പോവും. ദൈവം കൊടുത്ത അവകാശത്തിൽ അവനവൻ്റെ തകരാറുകൊണ്ട് വരുത്തി വെച്ച വിന കൊണ്ട് പലതുമൊക്കെ പലർക്കും നഷ്ടപ്പെട്ടു. എന്ന് പറഞ്ഞ് എൻ്റെ ജനമാകയാൽ ഒരു ഉദ്ധാരണം കൂടെ കൊടുക്കാൻ പോവുക. ദാവീദിൻ്റെ ഭാഗം ചെയ്തു, ഓരോരുത്തരവരവരുടെ ഭാഗം ചെയ്തു. പക്ഷെ എൻ്റെ വാഗ്ദത്തം നിലനിർത്താൻ വേണ്ടി ആരെക്കൊണ്ടും ചെയ്യാൻ ഒക്കാത്ത ഒന്ന് ഞാൻ ഇവർക്ക് വേണ്ടി ചെയ്യാൻ പോകയാ. ഓരോ 50-ാമത്തെ വർഷവും വിമോചനത്തിൻ്റെ വർഷമെന്ന് വിളി. 50-ാമത്തെ വർഷമാകുമ്പോൾ
മഹാപുരോഹിതൻ മഹാപാപ പരിഹാര ബലി നടത്തിയ ശേഷം ദൈവം തന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന കാഹളം എടുത്ത് ഒരൊറ്റ ഊത്തൂതുമ്പോൾ അത് മഹാകാഹളത്തിന്റെ ധ്വനി ഉയർത്തി കഴിയുമ്പോൾ അടിമകൾക്ക് മുഴുവനും സ്വാതന്ത്ര്യമായി, നഷ്ടപ്പെട്ടത് മുഴുവനും മടങ്ങിപ്പോയി, അടിമത്വത്തിന്റെ സകലതും തീർന്നുപോയി. എന്നെ ഒരു വീട്ടിൽ അടിമയായി കൊണ്ടുപോയി നിരിക്കട്ടെ, എന്തുകൊണ്ടാ? നേരത്തിന് ജോലി ചെയ്യാഞ്ഞുണ്ട്, എന്റെ പണി ചെയ്യാതെ വന്നു, ചെലവ് കഴിയാൻ കാശില്ലാതെയായി, അയലോക്കാരനോട് കടം വാങ്ങിച്ചു. ഇന്ന് നമ്മൾ പലപ്പോഴും പോട്ടെന്ന് പറഞ്ഞ് വിടും, പക്ഷെ വേദപുസ്തകത്തിന് പ്രമാണമല്ല കേട്ടോ, പോട്ടെന്ന് പറഞ്ഞ് വിടാൻ വേദപുസ്തകത്തിൽ പ്രമാണമല്ല. കൊടുത്തേ പറ്റൂ, കൊടുത്തേ പറ്റൂ, കാര്യം കടം വാങ്ങാൻ പാടില്ലായിരുന്നു. എന്നെ പിടിച്ച് അടിമയാക്കി, അപ്പം എൻ്റെ മടിയും പോയി, സകലതും പോയി, പിന്നെ മടി കാണിച്ചാൽ ഇടി കിട്ടും. അതുകൊണ്ട് സകല മടിയും പോയി, എന്നെക്കൊണ്ട് അടിമവേലയ്ക്ക് നിർത്തിയിരിക്കുക. ഞാൻ ഈ അടിമവേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ഒരു അറിവ് കിട്ടി, യോവേൽ മത്സരം അടുത്തടാന്ന്. അന്നേരം മുതൽ എൻ്റെ കാത് ഞാൻ കൂർപ്പിച്ച് കേൾക്കുക, എപ്പോഴേലും ആ കാഹളം കേൾക്കുമോ? യോവേലിൻ്റെ കാഹളം കേട്ടാൽ ഞാൻ സ്വതന്ത്രനായി, ഞാൻ എൻ്റെ ആ യജമാനന് വേണ്ടി ഭാരമേറിയൊരു ചുമനെടുത്ത് എൻ്റെ തലയിലോട്ട് വെച്ച് പതുക്കെ ഇങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എൻ്റെ തോളത്ത് വെച്ച് നടന്നുകൊണ്ടിരിക്കുക, ആ സമയത്താണ് മഹാപുരോഹിതൻ ഊതുന്നതായ യോവേലിൻ്റെ കാഹളം കേൾക്കുന്നത്. യോവേലിൻ്റെ കാഹളം കേട്ടാൽ എൻ്റെ തോളത്തിരിക്കുന്ന ചുമട് ഞാൻ എടുത്തെറിയും. തിരുവചനം പറഞ്ഞു, അവരുടെ തോളുകൾ കൊട്ടവിട്ടൊഴിഞ്ഞു, അവരുടെ തലയിൽ നിന്നും ചുമടുമാറി. ഇന്ന് പകലൊരു ഇന്ന് രാത്രിയിൽ ഒരു യോവേലിൻ്റെ കാഹളം ഊതുവാൻ ദൈവം ചെയ്തിരിക്കുന്നുവെന്ന് പറയുവാൻ, വിമോചനം പ്രഖ്യാപിക്കുവാൻ ദൈവത്തിൻ്റെ സമയമായി എന്ന് പറയുവാൻ ദൈവം തന്ന കരുണയ്ക്കായി നന്ദി, ദൈവം തന്ന കരുണയ്ക്കായി നന്ദി. 2016 യോവേലിൻ്റെ കാഹളം മുഴങ്ങുക, 2016 ദൈവത്തിൻ്റെ കാഹളം മുഴങ്ങിയ വർഷമാ, സ്വാതന്ത്ര്യത്തിൻ്റെ കാഹളം. തൻ്റെ ഇടം കൊണ്ടോടാ ഇങ്ങനെ ഇതങ്ങ് വിളിച്ചു പറയാൻ, ഇതിനേക്കാൾ കുറഞ്ഞൊരു തൻ്റെ ഇടം ഒരുക്കുക. ക്രിസ്ത്യാനിക്ക് എങ്ങനെ ഒക്കുമിടാ? എടാ, ദൈവം ഒരു കാര്യം ഇടപെട്ടത് പറയുന്നതിന് എന്താ മടി? എനിക്കറിയാം, ഒരു 10,000 പിശാചുക്കൾ അതിനെതിരെ എഴുന്നേറ്റെന്ന് വരും. ഇതിനകത്തിരിക്കുന്ന വെയ്യുമക്കളെ, ഓരോ ശാസന മതി, അതുങ്ങൾ കീഴടങ്ങിയിരിക്കും, ശത്രുവിൻ്റെ കാൽക്കീഴാണ്. കാര്യം വിമോചനത്തിൻ്റെ കാഹളം ദൈവം ഇവിടെ ധ്വനിപ്പിച്ചതിനായി എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് പകൽ നിങ്ങളെ അടിമകളാക്കുന്ന സ്വഭാവം, ഇന്ന് പകൽ നിങ്ങളെ അടിമകളാക്കുന്ന കെട്ട്, നിങ്ങളെ അടിമകളാക്കിയിട്ടിരിക്കുന്ന ചങ്ങല യേശുവിൻ്റെ നാമത്തിൽ പൊട്ടട്ടെ. ഇന്ന് വരെ വിമോചനത്തിൻ്റെ കാഹളമായി ദൈവസഭ അംഗീകരിച്ചാലും സമയം, നിശ്ചിത സമയം, പ്രഖ്യാപിച്ച സമയം 2016 ദൈവം പ്രഖ്യാപിച്ച സമയമാണ്. ഇതിനകത്തൊരു വിടുതൽ ഉണ്ടാകണം. ഞാൻ അടുത്ത ഒരു ഭാഗത്തോട്ട് കയറാൻ പോവാ. ഈ വർഷം ഇയർ ഓഫ് ഹാർവെസ്റ്റ്. ഈ വർഷത്തിന് എന്തുമായിരിക്കും, 2016 എന്ത് പേരിടണമെന്ന് ദൈവസ്ഥാനത്തിൽ ഒരുപാട് പ്രാർത്ഥിക്കുകയും അനേക ദൈവദാസന്മാരുമായി ഇത് ഷെയർ ചെയ്യുകയും പല പ്രവാചകന്മാരുമായി ഇത് പറയുകയും അതിലൊക്കെ ഉപരി ദൈവവുമായിട്ട് ഇത് പങ്കുവെക്കുകയും ഒക്കെ ചെയ്തതാണ്. അതുകൊണ്ടായിരുന്നു കഴിഞ്ഞ നവംബറിലെ ഉപവാസത്തിന് വളരെ സ്പെഷ്യാലിറ്റി ഉണ്ടായിരിക്കും എന്ന് നേരത്തെ തന്നെ നമ്മളിവിടെ പറഞ്ഞത്. അത് കൃപയാൽ അതുപോലെ നടന്നു. രണ്ടാമതായി ദൈവം പറഞ്ഞത്, ഇറ്റ്സ് നോട്ട് ഓൺലി എ ജോസഫ് സീസൺ, ഇറ്റ്സ് എ ഹാർവെസ്റ്റ് സീസൺ. കൊയ്ത്തിൻ്റെ വർഷമാണ്, കൊയ്ത്തിൻ്റെ വർഷം. ഞാൻ കൊയ്ത്തിൻ്റെ വർഷത്തെക്കുറിച്ച് ഇന്നിങ്ങനെ ഓർത്ത് കേട്ടോ. കർണാടകത്തിൽ വിതയും കൊയ്ത്തും ധാരാളമാണ്. കർണാടകം കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ എല്ലാ വർഷവും 1, 2, 3 കൊയ്ത്ത് നടക്കും. പക്ഷെ ഇന്ന് വരെ ഞാനെങ്ങും കൊയ്തിട്ടില്ല. കൊയ്ത്ത് നടക്കാഞ്ഞിട്ടല്ല ഞാൻ കൊയ്തിട്ടില്ലെന്ന്. കാരണം അറിയാമോ? ഒരു വയലിൻ്റെ ഉടമസ്ഥൻ കൊയ്യാൻ എന്നോട് ആവശ്യപ്പെട്ടില്ല. ഒരു വയലിൻ്റെ ഉടമസ്ഥൻ എന്നെ വിളിച്ച് കൊയ്യാൻ ആവശ്യപ്പെടാതെ ഞാൻ എങ്ങനെ കൊയ്യും? നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇത് കൊയ്ത്തിൻ്റെ വർഷമായതുകൊണ്ട് എൻ്റെ കയ്യിൽ കിട്ടണമെങ്കിൽ വയലുടമസ്ഥൻ എന്നെ ഏൽപ്പിച്ചേ പറ്റൂ. വയൽ അങ്ങയുടേതാ. അങ്ങയുടെ വയലിലേക്ക് അങ്ങനെ വിളിച്ചു നിർത്താൻ ഒക്കത്തില്ല. കൊയ്ത്ത് വളരെയുണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിയര്, കൊയ്ത്തിന്റെ യജമാനോട് പ്രാർത്ഥിയര്, കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കണേ. അതിന്റെ മറുവശം കൂടെ ഞാൻ പറയാം, സ്വർഗത്തിൽ നിന്നൊരു വിളിയുണ്ട്, ഞാൻ ആരെ അയക്കേണ്ടു, ആരെനിക്ക് വേണ്ടി പോകും. ഒരു കർത്താവിൻ്റെ ദാസൻ ഒരിക്കൽ, ഡോക്ടർ അലക്സ് ആണെന്ന് തോന്നുന്നു, വർഷങ്ങൾക്ക് മുമ്പേ ഗംഗാനഗറിൽ വെച്ച് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഈ ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ പറയും, കർത്താവ് വേണ്ട, അവനെ അയക്കണം, അവനെ അയക്കണം, ഇവളെ അയക്കണം, അവരെ അയക്കണം. നോ, ദൈവത്തിന് വേണ്ട ശബ്ദം, അടിയനെ അയക്കണമേ, അടിയൻ പോകാം. ഇത് കൊയ്ത്തിൻ്റെ സീസണാ. കൊയ്യണമെങ്കിൽ വയലുടമസ്ഥൻ വിളിച്ചാക്കിയേ മതിയാകൂ. വയലിലേക്ക് വേലക്കാരെ ആവശ്യമുണ്ട്.
പക്ഷെ വിളിച്ചാക്കിയേ മതിയാകൂ. ആരെ വിളിച്ചാക്കും? അനേകരെ പറയും, അവനെ അയക്കണേ, ഞങ്ങളുടെ പാസ്റ്ററെ അയക്കണേ, ഞങ്ങളുടെ ഏരിയ ലീഡറെ അയക്കണേ, ഞങ്ങളുടെ ഇന്നാരെ അയക്കണേ. നോ, ഇന്ന് പകൽ ചിലർ പറയുമോ, അടിയനെ അയക്കണമേ, അടിയൻ പോകാം, അടിയനെ അയക്കണേ കർത്താവേ, അടിയൻ പോകാം. ഒന്ന്, കൊയ്ത്തിന് വേണ്ടിയുള്ള സമർപ്പണം. രണ്ട്, അതിനുള്ള ടൂൾസ്. ഞാനൊരു മെക്കാനിക്കായിട്ടോ ഒരു എഞ്ചിനീയറായിട്ടോ ജോലി ചെയ്തിട്ടുണ്ട്. പേനയും മഷിയും പേപ്പറും ഉണ്ടെങ്കിൽ പലതും കണക്ക് കൂട്ടാൻ കഴിയും. സ്ക്രൂഡ്രൈവറും പ്ലെയറും ഉണ്ടെങ്കിൽ പലതും സെറ്റ് ചെയ്യാൻ കഴിയും. പക്ഷെ കൊയ്യണമെങ്കിൽ കൊയ്ത്തരുവാൾ വേണം. കൊയ്യണമെങ്കിൽ സ്ക്രൂഡ്രൈവർ കൊണ്ട് പറ്റത്തില്ല. കൊയ്യണമെങ്കിൽ സിറിഞ്ച് കൊണ്ട് പറ്റത്തില്ല. കൊയ്യണമെങ്കിൽ ടെലസ്കോപ്പ് കൊണ്ട് പറ്റത്തില്ല. കൊയ്യണമെങ്കിൽ കൊയ്ത്തരുവാൾ വേണം. കർത്താവേ, എന്നെ ഞെക്കിപ്പിയണേ. ദൈവം ഞെക്കിപ്പിയാതെ നിവൃത്തിയില്ല. ഇതൊരു കൊയ്ത്തിൻ്റെ സീസണാണ്. ചിലർ പ്രാർത്ഥിക്കുമോ, കർത്താവേ എന്നെ ഒന്ന് ഏൽപ്പിക്കണേ, എന്നെ ഒന്ന് അയക്കണേ, ഞാനൊന്ന് കൊയ്യാൻ ആഗ്രഹിക്കുക. ഇന്ന് തമിഴ് സെക്ഷനിൽ വളരെ ശക്തമായി ഞാൻ വിളിച്ചു പറഞ്ഞു. ഞാനിത് ആറാമത്തെ സെക്ഷനാണ് കൃപയാലൂടെ ഒന്ന് അറ്റൻഡ് ചെയ്തത്. ഇവിടെ പ്രസംഗിക്കുന്നുള്ളൂ. തമിഴ് സെക്ഷനിൽ ഒരു കൊച്ചു ദൂത് പറഞ്ഞു. തമിഴ് സെക്ഷനിലെ ദൂതിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ദൈവത്തിൻ്റെ സാധാരണ കൊയ്ത്ത് എത്ര മേനിയാണെന്നറിയാമോ? വിളവ് 30 മേനി. അത് കുറഞ്ഞ ഒരു വിളവിനെ വിളവായിട്ട് ബൈബിളിൽ കാണിച്ചിട്ടില്ല. ഏറ്റവും ചെറിയതാണ് ഈ 30. 60-ഉം 100-ഉമാണ് സാധാരണ. 30 മേനി എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇന്ന് 1000 പേര് ഇതിനകത്തുണ്ടെങ്കിൽ 30 മേനി എന്ന് പറയുന്നത് അടുത്ത 300. 2000 പേര് ഇതിനകത്തുണ്ടെങ്കിൽ 30 മേനി എന്ന് പറയുന്നത് അടുത്ത 600. ഈ വർഷം December 31 വന്ന് 3 പേര് സ്നാനപ്പെട്ടെന്ന് പറയല്ലേ? ഈ വർഷം December 31 വന്ന് 20 പേര് സ്നാനപ്പെട്ടെന്ന് പറയല്ലേ? 30 മേനിയിൽ കുറഞ്ഞ ഒരു അളവ് ബൈബിളിലില്ല. തവയെന്നെ ഉപയോഗിക്കണേ, സഭയൊന്ന് ഉപയോഗിക്കണേ, സഭയൊന്ന് ഉപയോഗിക്കണേ. ദൈവം ആഗ്രഹിക്കുന്നത് ഉപയോഗിക്കാനാ. ആ തൻ്റെ കണ്ണി ഭൂമിയിലൊക്കെയും ഊടാടി സഞ്ചരിക്കുക, ഒരാളിനെ കിട്ടുമോ എന്ന് നോക്കാൻ എക്വിപ്ഡായ ഒരാള്, വില്ലിംഗ് ആയ ഒരാള്, ട്രെയിൻഡ് അപ്പായ ഒരാളുണ്ടെങ്കിൽ നിലങ്ങൾ കൊയ്ത്തിന് വിളഞ്ഞു കിടക്കുക. തലപൊക്കി നോക്കിയാൽ നിലങ്ങൾ കൊയ്ത്തിന് വിളഞ്ഞു കിടക്കുന്നത് കാണാം. അതൊന്ന് ചെയ്തെടുക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. ഇതൊന്ന് ചെയ്യണമെങ്കിൽ നമ്മുടെ കുറെ കടമകൾ നിർവഹിക്കണം. ജോസഫിൻ്റെ ജീവിതം പവിത്രതയുള്ള ഒരു ജീവിതമായിരുന്നു. ജോസഫിൻ്റെ ജീവിതം കളങ്കം കാണാനില്ലാത്ത ജീവിതമായിരുന്നു. ജോസഫിൻ്റെ ജീവിതം ദർശനത്തിനൊത്ത ജീവിതമായിരുന്നു. ജോസഫിൻ്റെ ജീവിതം ദർശനത്തിന് വേണ്ടി ജീവിക്കുന്ന ജീവിതമായിരുന്നു. ജോസഫിൻ്റെ ജീവിതം ദൈവിക വിഷൻസ് കളയാത്ത ജീവിതമായിരുന്നു. ജോസഫിൻ്റെ ജീവിതം പ്രാർത്ഥനയുടെ ജീവിതമായിരുന്നു. ജോസഫിൻ്റെ ജീവിതം വിശ്വാസത്തിൻ്റെ ജീവിതമായിരുന്നു. ജോസഫിൻ്റെ ജീവിതം പ്രതിഷ്ഠയുടെ ജീവിതമായിരുന്നു. ജോസഫിൻ്റെ ജീവിതം ദൈവത്തിന് തന്നെക്കുറിച്ചുള്ള പ്ലാൻ അറിയാവുന്ന ഒരു ജീവിതമായിരുന്നു. തൻ്റെ സഹോദരന്മാർ തന്നെ വിറ്റു. വിറ്റ സഹോദരന്മാർ പിന്നത്തേതിൽ സാധനം വാങ്ങുവാൻ വേണ്ടി വന്നു. ഒരു ദിവസം ജോസഫ് തന്നെത്താൻ അവർക്ക് വെളിപ്പെടുത്തി വെച്ച് പറഞ്ഞു, നിങ്ങൾക്കറിയണ്ട, പേടിക്കണ്ട, ദൈവമാണ് എന്നെ ഇവിടെ ആക്കിയത്. എന്തിനാണെന്നറിയാമോ? നമ്മുടെ കുഞ്ഞുകുട്ടികൾക്ക് അബ്രഹാമിനോടുള്ള വാഗ്ദത്ത പ്രകാരം അബ്രഹാമിൻ്റെ പിഞ്ചുതലമുറ വളരണമെങ്കിൽ ഈ മണ്ണിൽ അവരെ കൊണ്ടുവന്നേ മതിയാകൂ. അതെൻ്റെ ദൗത്യമെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ ദൗത്യമെന്തെന്നറിയാവുന്ന, തങ്ങളുടെ വിളി എന്തെന്ന് തിരിച്ചറിയുന്ന, തങ്ങളുടെ മേലുള്ള ദൈവിക വിളി എന്തെന്ന് മനസ്സിലാക്കുന്ന, ദൈവിക ഉദ്ദേശം എന്തെന്ന് തിരിച്ചറിയുന്ന ഒരു കൂട്ടമുണ്ട്. അതാണ് ജോസഫ് ജനറേഷൻ. ഇന്നത് തിരിച്ചറിയുന്നവർക്കായി സ്തോത്രം. എന്നെ ഇവിടെ ആക്കിയതൊരു വലിയ കാറേ കയറാനാണോ? എന്നെ ഇവിടെ ആക്കിയതൊരു സൂട്ടിട്ട് കാണിക്കാനാണോ? എന്നെ ഇവിടെ ആക്കിയത് ഇവിടെ ഒരു കുറേ വസ്തു വാങ്ങിച്ച് കാണിക്കാനാണോ? നോ, എന്നെ ഇവിടെ ആക്കിയത് കൊയ്തെടുക്കാൻ വേണ്ടിയാ. മറ്റൊന്നും തെറ്റെന്നല്ല ഞാൻ പറഞ്ഞത്. എൻ്റെ മെയിൻ എയിം വേറൊന്നാ. എൻ്റെ മെയിൻ എയിം വേറൊന്നാ. എൻ്റെ മെയിൻ എയിം തെറ്റാൻ പാടില്ല. എൻ്റെ മെയിൻ എയിം തെറ്റാൻ പാടില്ല. ഞാനൊരു പൊതുസ്ഥലത്ത് നിന്ന് പറയുകയെന്ന് എനിക്ക് നന്നായി അറിയാം. ഇടയ്ക്കിടയ്ക്ക് എന്നെ സഹോദരന്മാർ പലയിടങ്ങളിൽ നിന്ന് വിളിക്കാറുണ്ട്. പല ആശയങ്ങൾക്ക് വേണ്ടി, ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടാറുണ്ട്. ചുരുക്കം ചില ആളുകൾ പറയുന്നത്, പാസ്റ്ററെ ശുശ്രൂഷയുടെ വാതിലൊന്ന് തുറന്നു കിട്ടാൻ പ്രാർത്ഥിക്കണം, മോൻ കോളേജിൽ പോകാറായി, വിടാൻ പൈസ ഇല്ല. എന്തിനാ ശുശ്രൂഷയുടെ വാതിലെന്നറിയാവോ? മോനെ കോളേജിൽ അയക്കാൻ. മോനെ, അത് ക്രിസ്തീയ ശുശ്രൂഷയുടെ ചരിത്രം അല്ലടാ, അത് വേറെയാ. ക്രിസ്തീയ ശുശ്രൂഷകന് കൊടുക്കേണ്ട ദൈവം കൊടുത്തിരിക്കും, പക്ഷെ അതിനെ വിളിക്കുന്ന ശുശ്രൂഷയുടെ ആവശ്യമൊന്നല്ല. മോളെ കല്യാണം എടുത്തു വരുന്നു,
നല്ല രണ്ട് വാതിൽ എവിടെയെങ്കിലും തുറന്നു കിട്ടണം. ശുശ്രൂഷയുടെയോ ഞാൻ ഒന്നോ രണ്ടോ പേരോട് നിർഭാഗ്യവശാൽ പറഞ്ഞിട്ടുണ്ട്, ദയവായിട്ട് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ വേറെ ആരെങ്കിലും വിളിച്ച ഉപകാരമായി. എൻ്റെ വിളി എന്ത്? കാരാഗ്രഹത്തിൽ കിടന്നത് ആ വിളിയുടെ ഭാഗമാ. നമ്മുടെ കുടുംബത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഇന്ന് തൻ്റെ കുടുംബത്തിന് വേണ്ടി കരുതുന്നവർക്കായി സ്തോത്രം. ബെഥേലൈറ്റ്സ് ബെഥേലിന് വേണ്ടി കരുതുന്നവർക്കായി സ്തോത്രം. ജോസഫെ, ദൈവം അങ്ങയാക്കിയ മിസ്രയീമിന് വേണ്ടിയല്ലേ? അതെ, മിസ്രയീമിന് നിൻ്റെ നാടാ, മിസ്രയീമിന് നിൻ്റെ വീടാ. പക്ഷെ അതിലുപരി ദൈവം വാഗ്ദത്തം ചെയ്തൊരു കുടുംബമുണ്ട്. അവർ മിസ്രയീമരല്ല, അവരെ മിസ്രയീമിൽ കൊണ്ടപ്പാർപ്പിച്ച് നമ്മുടെ കുഞ്ഞുകുട്ടികൾക്ക് ആഹാരം കൊടുക്കുവാൻ ദൈവം എന്നെ മുന്നം എവിടെ അയച്ചതാ? ദൈവം അയച്ചത് എന്തിനെന്ന് ഉറപ്പുള്ളവർക്കായി സ്തോത്രം. ഇന്ന് പകൽ ദൈവം എന്തിനാണ് ബാംഗ്ലൂരിൽ അയച്ചതെന്ന്, ഈ രാത്രിയിൽ എന്തിനാണ് ദൈവം എന്നെ ഈ രാജ്യത്താക്കിയതെന്ന്, ഇന്ന് രാത്രിയിൽ എന്തിനാണ് ദൈവം എന്നെ ഈ ഭൂഖണ്ഡത്തിലാക്കിയതെന്ന് അറിയാവുന്നവരെ, ജോസഫ് സീസന് വേണ്ടി നിങ്ങളെയാണ് ദൈവത്തിന് ആവശ്യം. എൻ്റെ മേലുള്ള വിളി എന്ത് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഒരാത്മയുദ്ധത്തിന് വേണ്ടി നാം തയ്യാറാകേണ്ടത് നമ്മുടെ കടമയാണ്. എഫ് 6:13 ദയവായി ഒന്ന് വായിക്കാം. എഫ് 6:13. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവീൻ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന്. എല്ലാം നന്നായിരിക്കുന്ന സമയം നന്നായിരിക്കാനല്ല, സകലതും എതിർത്ത് വരുമ്പോൾ ദുർദിവസങ്ങളിൽ എതിർത്ത് നിൽക്കുവാൻ. ദുർദിവസങ്ങളുണ്ടോ? ഉണ്ട്. ഇത് ഇരുളിൻ്റെ ദിവസവും നിങ്ങളുടെ സമയവും എന്നൊരിക്കൽ കർത്താവ് പറഞ്ഞു. യേശുവിൻ്റെ ക്രൂശീകരണത്തോടടുത്ത സമയം തന്നെ യഹൂദ പടയാളികൾ പിടിച്ചു നിർത്തുമ്പോൾ യേശു പറഞ്ഞൊരു പദമാണ്, ഞാൻ ദിവസേന ദേവാലയത്തിൽ പ്രസംഗിച്ചു, ആരും വിരലനക്കിയിട്ടില്ല. എന്നാൽ ഇപ്പം നിങ്ങൾക്കാകാം, കാരണം ഇത് ഇരുളിൻ്റെ സമയവും നിങ്ങളുടെ ദിവസവുമാ. ദുർദിവസങ്ങൾ വരും, എല്ലാവരുടെ ജീവിതത്തിലും ദുർദിവസങ്ങൾ വരും. നാം അന്യോന്യം താങ്ങുന്നവരാണ്, ദുർദിവസങ്ങളിൽ പ്രാർത്ഥിച്ച് സഹായിക്കുന്നവരാണ്. പക്ഷെ ദുർദിവസങ്ങളിൽ എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന്, ദുർദിവസങ്ങളിൽ തലചായ്ച്ചു കൊടുക്കാനല്ല, സാഹചര്യത്തിൻ്റെ മുമ്പിൽ തലചായ്ക്കുന്നെന്ന് പറയാനല്ല, സാഹചര്യത്തിൻ്റെ മുമ്പിൽ വീണ് കിടക്കുന്നെന്ന് പറയാനല്ല, ദുർദിവസങ്ങളിൽ എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന്, സകലതും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിക്കുക. സ്ട്രോങ് ഹോൾസിനെ വെല്ലുവിളിച്ച ശേഷം ഒരിക്കലും വിശ്രമിക്കാനൊക്കത്തില്ല. വി നീഡ് ടു ബി ആംഡ് പ്രോപ്പർലി. മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്, ആനയ്ക്ക് കല്ലെറിഞ്ഞ ശേഷം ചേനയ്ക്ക് മറഞ്ഞാൽ ശരിയാകില്ലെന്ന്. ചേനയുടെ തണ്ടും ചേനയും നാട്ടിൽ നിന്ന് വന്നവരൊക്കെ കണ്ടിട്ടുണ്ട്. ഇവിടുത്തെ പിള്ളേർ കണ്ടു കാണാൻ വഴിയുമില്ല. എൻ്റെ കൈയുടെ വണ്ണം പോലും ഇല്ലാത്ത ഒരു കൊച്ചു ചെടിത്തണ്ടാണ് ചേനയുടെ തണ്ട്. ഞാനൊരു ആനയ്ക്കിട്ട് കല്ലെറിഞ്ഞേച്ച് ആന എന്നെ ഉപദ്രവിക്കാൻ വരുമ്പോൾ ചേനയുടെ ഇപ്പുറത്തോട്ട് മാറിയിരുന്നാൽ ആന കൊണ്ടുപോകും. എൻ്റെ കൈ കൊണ്ടൊന്ന് തട്ടിയാൽ ചേനയുടെ തണ്ട് അടന്നു പോകും. ആനയുടെ കൈയൊന്നും ആട്ടാനുള്ളതില്ല ചേനത്തണ്ട്. ആനയ്ക്ക് കല്ലെറിഞ്ഞ് വെച്ച് ചേനയ്ക്ക് മറയാനൊക്കത്തില്ല. നാം കല്ലെറിയുന്നത് സ്ട്രോങ് ഹോൾസിന് നേരെയാ. അത്രയും വേണോടോ എന്ന് ചോദിക്കുന്ന ഒരു കാണും. ഇതിൽ കുറഞ്ഞൊന്നിൽ ദൈവശബ്ദ തൃപ്തമല്ല, ഇതിൽ കുറഞ്ഞ ഒന്നിൽ ദൈവശബ്ദ തൃപ്തമല്ല. സകലതും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കാൻ കഴിയേണ്ടതിന് നാം സമാപിക്കും, നാം സമാപിക്കും. യുദ്ധത്തിൽ നാം ജയിക്കും. ഇത് ജോസഫ് സീസണാ, ഇത് ഹാർവെസ്റ്റ് സീസണാ. യുദ്ധത്തിൽ നാം ജയിക്കും, യുദ്ധത്തിൽ നാം ജയിക്കും. നമ്മുടെ കടമകൾ ചെയ്യുവാൻ ഏൽപ്പിക്കപ്പെടാം. എന്താ ജയിക്കാൻ കാര്യമെന്നറിയാമോ? ആദൃശ്യമായൊരു ദൂതസംഘം എൻ്റെ ചുറ്റുമുണ്ട്. ഓരോ ഭക്തനും ചുറ്റുമായി ദൈവത്തിൻ്റെ സേനകളെ പറഞ്ഞയച്ച ദൈവം ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ചെറിയവർക്കും വലിയവർക്കും ചുറ്റുമായി തൻ്റെ സൈന്യത്തെ ആക്കിയിരിക്കയാൽ നിത്യനായ ദൈവത്തിൻ്റെ കാവലുമായി ഇറങ്ങിപ്പോകുന്ന ദൈവവൈതലെ, നിങ്ങളെ കാണുന്ന ഇടത്ത് നിന്ന് അന്യായ ശക്തികൾ അലറിപ്പായുകയെ മാർഗമുള്ളൂ. തോടാനതിന് റൈറ്റില്ല. ഇസ്രായേൽ മരുഭൂമിയിൽ ചോരത്തളിയും പെസഹായും ആചരിച്ച സമ്പത്ത് ഓർപ്പിച്ചുകൊണ്ട് ഒരു പാട്ടുകാരൻ ഒരിക്കൽ ഇങ്ങനെ പാടി, സംഹാരദൂതനടുത്താൽ, അതിനേക്കാൾ കവിഞ്ഞൊന്നും വരാനില്ലല്ലോ, സംഹാരദൂതനടുത്താൽ ഈ രക്തം എൻ്റെ മേൽ കണ്ടയാൽ,
ഹല്ലേലൂയാ. ഇന്ദേശുവിന്റെ രക്തത്തിൽ മറഞ്ഞ ദൈവ പൈതലേ, രക്തത്താൽ മുദ്ര വീണ ദൈവ പൈതലേ, സംഹാരദൂതൻ അടുത്താൽ ഈ രക്തം എന്റെ മേൽ കാണുകയാൽ താൻ കടന്നു പോകും നിശ്ചയം. ഞാൻ സ്വസ്ഥനാണ്, ഞാൻ സെക്യൂർഡാ, ഞാൻ സെക്യൂർഡാ. പൗലുസേ, കടലിൽ നിന്ന് കയറി വന്ന അങ്ങ് തീയിടുവാൻ വേണ്ടി രണ്ട് വിറകെടുത്തിട്ടപ്പോൾ അണലി കയ്യെ ചാടി പറ്റി അല്ലേ? പോടെ അണലി, തിരിച്ച് തീയിലേക്ക് കൊടയുന്ന ഒരു ദൈവശക്തി യേശുവിൻ്റെ നാമത്തിൽ, തിരിച്ച് തീയിലേക്ക് കൊടയുന്ന ഒരു ദൈവശക്തി. ഇന്ന് രാത്രി ഏതാണ്ടെല്ലാം ഞാൻ ദൈവനാമത്തിൽ വിളിച്ചു പറയുക, കർത്താവിനെ ഏൽപ്പിച്ച ആശയമാ, കർത്താവിനെ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്നതാ. എന്താണ് ഇതിൻ്റെ പുറകിലത്തെ ധൈര്യം? നമ്മൾ ആദ്യം വായിച്ചു തുടങ്ങിയ വാക്യം വിളിച്ചതാരാന്നറിയാമോ? മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും. ഹല്ലേലൂയാ. സാധാരണക്കാരനല്ല വിളിച്ചത്, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവനുമായ ദൈവത്തെ വിശ്വസിക്കുന്നതിനാൽ, ലക്ഷോപിലക്ഷം ദൂതന്മാരുടെ ഉടമസ്ഥനെ വിശ്വസിക്കുന്നതിനാൽ, ഇന്ന് രാത്രിയിൽ ദൂതഗണങ്ങളുടെ കാവൽ ഇതിനകത്തേക്ക് അനുവദിക്കുന്നവനെ വിളിച്ചതിനാൽ, ആ ദൈവത്തെ വിശ്വസിച്ചതിനാൽ ഒരു ശക്തിക്ക് നിന്റെ നേരെ നിൽക്കാൻ കഴിയുകയില്ല. ഹല്ലേലൂയാ. ഹേ യെരമ്യാവേ, ബാലനെന്ന് നീ പറയരുത്. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരുത്തനും നിനക്ക് നേരെ നിൽക്കയില്ല. നീ വിളിക്കും, നീ പൊളിക്കും, നീ പണിയും. യോശുവ, ഞാൻ എന്നെ വിളിച്ചു നിർത്തിയിരിക്കയാൽ നിന്റെ ജീവകാലത്തൊരിക്കലും ഒരുത്തനും നിനക്കെതിരെ നിൽക്കയില്ല. അവരൊക്കെ ശക്തികൾക്ക് നേരെ വിരൽ ചൂണ്ടിയവരാ. ദാവീദ് ശക്തികൾക്ക് നേരെ വിരൽ ചൂണ്ടിയവനാ. ബെഥേൽ ശക്തികൾക്ക് നേരെ വിരൽ ചൂണ്ടുന്നതാ. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ദൈവമക്കൾ, എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ലോകവ്യാപകമായ അനേകർ, ഇന്ന് വൈകിട്ട് വീഡിയോ കവറേജ് ഉണ്ടോ ഇല്ലയോ, ഐ മീൻ വെബ് കവറേജ് ഉണ്ടോ ഇല്ലയോ എനിക്കറിയാൻ വയ്യായിരുന്നു. പല രാജ്യങ്ങളിൽ നിന്ന് സഹോദരങ്ങൾ വിളിച്ചു, വിളിച്ചവർക്കായി നന്ദി. പലരും ലൈനിലുണ്ട്. ആ വിളിച്ചവരിൽ പലരും എന്നോട് പറഞ്ഞ ഭാഷ കിട്ടിയാൽ ഉപകാരമായിരുന്നു, ഉണർന്നിരുന്നോളാം. വൈകുന്നേരം തന്നെ ആളുകൾ വിളിച്ചു പറഞ്ഞു, ഒരു അനക്കവും കാണുന്നില്ലല്ലോ നിങ്ങളുടെ സൈറ്റിൽ. ഞാൻ പറഞ്ഞു, ഒരു രണ്ട് മണിക്കൂറോട് എടുക്കും അനങ്ങി തുടങ്ങാൻ. വൈകിട്ട് ഇവിടെ 8 ആയപ്പോഴാണ് വിളിച്ചത്. ഇപ്പോൾ 2 എടുക്കും അനങ്ങി തുടങ്ങാൻ. കാണുന്നവർക്കായി സ്തോത്രം. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. കൂടിയിരിക്കുന്നവർക്കായി സ്തോത്രം. ദൂതസൈന്യത്തിൻ്റെ കാവൽ ഉള്ളവനായ ദൈവം ഇന്ന് പകൽ നിങ്ങളോടുകൂടെ. ഹല്ലേലൂയാ. ഇന്ന് പകൽ എന്നോടുകൂടെ. സൈന്യങ്ങളുടെ യജമാനനെ സേവിപ്പാൻ കൃപ ലഭിച്ച ദൈവ പൈതലേ, നാം സേനാവീരന്മാരാ. ജോസഫ് സീസണിൽ ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നവരാ. ഹാർവസ്റ്റ് സീസണിൽ കൊയ്തെടുക്കുന്നവരാ. ഒടുവിലായി ഡോക്ടർ PG പറഞ്ഞത്, ഒരു കുതിപ്പിൻ്റെ വർഷമാ, ഒരു കുതിപ്പിൻ്റെ വർഷമാ. ഞാൻ കൂടുതൽ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. സ്റ്റെപ്പ് ഓരോ പടിവീതം സമനിലത്ത് നടക്കുന്നതും സ്റ്റെപ്പുകൾ ചാടിക്കടക്കുന്നതും രണ്ടും വേറെയാ. ഇടയ്ക്ക് നിലമില്ലാതെ വരുമ്പോൾ സാധാരണ വാഹനങ്ങൾ കോടാനൊക്കത്തില്ല. പക്ഷെ കുതിക്കുന്നവനുണ്ടല്ലോ, ഇവിടുന്ന് അപ്പുറത്തോട്ടൊരു ചാട്ടം ചാടും. നിങ്ങൾ പോകുന്നത് പ്ലെയിൻ റോഡിലാകണമെന്നില്ല. കുതിച്ചു കടക്കുന്ന വഴികൾക്കായി സ്തോത്രം. ദുർഘടത്തെ നിരപ്പാക്കുവാൻ, താണതിനെ ഉയർത്തുവാൻ, ഉയർന്നതിനെ താഴ്ത്തുവാൻ, നിരപ്പാക്കേണ്ടതിനെ നിരപ്പാക്കുവാൻ യജമാനൻ കൂടെ ഉണ്ടെങ്കിലും ഞാൻ പല്ലേറിയ മെതിവണ്ടിയാകയാൽ കുന്നുകളെ മെതിക്കുവാൻ, പർവ്വതങ്ങളെ പൊടിക്കുവാൻ ഒരാത്മശക്തി എന്നിൽ ഉള്ളതിനാൽ ഈ ആണ്ടൊരു പുതുമയുടെ വർഷമായി, ഒരനുഗ്രഹത്തിൻ്റെ വർഷമായി കർത്താവ് നമുക്ക് അനുഗ്രഹിച്ചു തരട്ടെ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകലബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരികയാ. അതൊരു കാലത്തും നിങ്ങളിൽ ഒരുത്തർക്കും ഒരു ദോഷവും വരുത്തുകയില്ല. യിരെമ്യാവിനോട് പറഞ്ഞത് വീണ്ടും പറയട്ടെ, യിരെമ്യാവേ നീ ബാലനെന്ന് പറയരുത്. പൊളിക്കാൻ ഞാൻ നിന്നെ അധികാരപ്പെടുത്തുക, പണിയാൻ ഞാൻ നിന്നെ അധികാരപ്പെടുത്തുകയാ. ഹല്ലേലൂയാ. ഇന്ന് മകൾ ചിലതിനെ സ്വർഗത്തിലതയും അധികാരപ്പെടുത്തി അയക്കട്ടെ. പൊളിക്കേണ്ടത് പൊളിക്കുവാൻ, പണിയേണ്ടത് വളിയുവാൻ, ചാടിക്കടക്കേണ്ടടുത്ത് ചാടിക്കടക്കുവാൻ. ജോസഫ് സീസൺ. കാത്തിരുന്നവരെ, കാത്തിരുന്നവരെ കർത്താവ് നമ്മളെ ഏൽപ്പിച്ചതിനായി സ്തോത്രം. ഞാൻ ആത്മഹത്യ ചെയ്യുമ്പോൾ അല്ലായിരുന്നു, പകരം ഞാൻ കൊത്തളത്തിൽ കാവൽ കാക്കാൻ ഇരിക്കുകയായിരുന്നു. കർത്താവ് പറഞ്ഞു, അങ്ങനെ ഉണ്ടെങ്കിൽ ഹബക്കുക്കെ എഴുത്, ചുമ്മാ അത് കടലാസിൽ എഴുതി കളയണ്ട, പലകയെടുത്തെഴുത്. ഇത് മാറത്തില്ല, ഇത് മാറത്തില്ല.
കർത്താവാണ് ദൂത് പറഞ്ഞതെങ്കിൽ ദർശനം വൈകിയാലും കാത്തിരിക്കെ അത് സംഭവിക്കും നിശ്ചയം. അത് സംഭവിക്കും നിശ്ചയം. കണ്ണുകളടയ്ക്കാം, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഏറെക്കുറെ ഒന്നരയോടുകൂടെ നമ്മുടെ കർത്താവിൻ്റെ തിരുമേശയും കൂടെ നമുക്ക് ചെയ്യേണ്ടതുള്ളത് കൊണ്ട് കണ്ണുകളടയ്ക്കാം, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ ജനത്തെ ഞാൻ യേശുവിൻ്റെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. ലോകവ്യാപകമായി ഞങ്ങളോടുകൂടെ ഉള്ളവരെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. 2016 അനുഗ്രഹം ഈ ജനത്തിൻ്റെ മേൽ കൊടുക്കണേ. ഇതിലെ ശുശ്രൂഷക വൃന്ദത്തിൻ്റെ മേൽ അങ്ങയുടെ ശക്തി പകരണേ. ഇവിടുത്തെ പിതാക്കന്മാരുടെ മേൽ അങ്ങയുടെ ശക്തി പകരണേ. മാതാക്കളുടെ മേൽ അങ്ങയുടെ ബലം പകരണമേ. വിദ്യാർത്ഥികളുടെ മേൽ അങ്ങയുടെ ബലം പകരണമേ. കുഞ്ഞുങ്ങളുടെ മേൽ അങ്ങയുടെ ബലം പകരണമേ. നേതാക്കന്മാരുടെ മേൽ അങ്ങയുടെ ബലം പകരണമേ. ഞങ്ങളെ ഭരിക്കുന്ന രാജ്യത്തിൻ്റെ തലവന്മാരെ അങ്ങ് ബുദ്ധിയിൽ നിറയ്ക്കണമേ, പരിജ്ഞാനത്തിൽ നിറയ്ക്കണമേ. ദൈവഭക്തിക്കൊത്തവണ്ണം ഞങ്ങൾക്ക് ജീവിക്കേണ്ടതിന് ഒരു സ്വാതന്ത്ര്യം ഈ രാജ്യത്ത് കർത്താവ് ഞങ്ങൾക്ക് തുറന്നും തരണമേ. യേശുവിൻ്റെ നാമത്തിൽ അതിന് വിരോധമായി വ്യാപരിച്ച ശക്തികൾ ബന്ധിക്കപ്പെട്ടുവെന്ന് ഇവിടെ ഞങ്ങൾ വിളിച്ചു പറയുന്നു. കാര്യം, ഞങ്ങൾ ഇവിടെ ജോസഫ് സീസൺ അഴിച്ചുവിട്ടു. അങ്ങയുടെ കൽപ്പന പ്രകാരം, അങ്ങയുടെ അരുളപ്പാടിനൊത്തവണ്ണം, അങ്ങ് പറഞ്ഞതിൻ പ്രകാരം, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജോസഫ് സീസണെ ഞങ്ങൾ അഴിച്ചുവിടുന്നു. ഹാർവസ്റ്റ് സീസണെ ഞങ്ങൾ അഴിച്ചുവിടുന്നു. കുതിപ്പിൻ്റെ വർഷത്തെ ഞങ്ങൾ അഴിച്ചുവിടുന്നു. അതങ്ങയുടെ ജനത്തിൻ്റെ അനുഗ്രഹത്തിനാകട്ടെ, അതങ്ങയുടെ ജനത്തിൻ്റെ നന്മയ്ക്കാകട്ടെ. എന്നെ അനുഗ്രഹിക്കുന്നവരെ അനുഗ്രഹിച്ച ദൈവമേ, എന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റിയ ദൈവമേ, ഇതിനകത്തെ ദൈവജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഞങ്ങൾ അന്യോന്യം അനുഗ്രഹിക്കുവാൻ അങ്ങ് തന്ന അധികാരത്തിനായി സ്തോത്രം. പുതിയ വർഷം ആരംഭം സെക്കൻഡ് മുതൽ ഇതുവരെ ഞങ്ങളുടെ കൂടെ ഇരുന്നു. വർഷത്തിൻ്റെ അവസാനം വരെ, തിരുഹിതമെങ്കിൽ, അങ്ങയുടെ വരവ് താമസിക്കുന്നെങ്കിൽ, അടുത്ത വർഷത്തേക്ക് ഞങ്ങൾ കാലെടുത്ത് വയ്ക്കുന്നത് വരെ, ഈ അത്യുന്നതൻ്റെ കൃപ ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ അങ്ങയുടെ ജനത്തിൻ്റെ മേലിരിക്കട്ടെ. സംവത്സരത്തെ നന്മ കൊണ്ട് നിറയ്ക്കുന്ന ദൈവമേ, സ്വർഗീയ മഞ്ഞുകൊണ്ട് നിറച്ച ദൈവമേ, നനച്ച ദൈവമേ, ഫലം കായ്ക്കുമാറാക്കുന്ന ദൈവമേ, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ അടിയങ്ങളെ ഏൽപ്പിക്കുന്നു. അങ്ങയുടെ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.